ഒരാധുനിക പണ്ഡിതന് രചിച്ചതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ. ഒരു ഹദീസ്, ആ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, സദ്ദാം എന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ഇറാഖിന്റെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ ഒരു ഹദീസിൽ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി വരുന്ന അടയാളങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ, ആ ഹദീസ് വലിയ ബലമുള്ളതല്ലെങ്കിൽ പോലും ആ ഹദീസിൽ ഫഹുവ സദ്ദാം എന്ന് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ കാണുന്നുണ്ട്. സ്വാദ് ദാല് അലിഫ് മീം കൊടുത്താൽ അത് വായന പലതും വായിക്കാമല്ലോ. അത് അറബി ഭാഷ വായിക്കുന്നവന് അത് സദ്ദാം എന്ന് വായിക്കാം, സുദാം എന്ന് വായിക്കാം, സിദാം എന്ന് വായിക്കാം, പലതും വായിക്കാം. അപ്പോൾ ഇയാൾ അതിനെ സദ്ദാം എന്ന് വ്യാഖ്യാനിച്ചു. അള്ളാന്റെ റസൂല് നേർക്ക് നേരെ മുത്തുനബി തന്നെ പറഞ്ഞതാണ്, സദ്ദാം എന്ന ഒരാൾ ഖിയാമത്താണ്ട് മുന്നോടിയായി വരും, അയാൾ സ്വാഭാവികമായ മരണം വരിക്കും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനിച്ച് അന്ന് പ്രചരിപ്പിച്ചത്. മലയാളക്കരയിൽ പോലും അത് ഏറ്റുപിടിച്ച് ചില പ്രഭാഷകർ കാര്യമായി അത് അവതരിപ്പിക്കുകയും ചെയ്തു അന്ന്, ഒരു 10 വർഷം മുമ്പ്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് സദ്ദാം സ്വാഭാവികമായ മരണം വരിക്കുകയല്ല ചെയ്തത്. സദ്ദാമിനെ കുറിച്ച് അന്ന് പറഞ്ഞ കാഴ്ചപ്പാടുകളൊക്കെ മാറി. സദ്ദാമിനെ ഇറാഖിന്റെ അധികാരം നഷ്ടപ്പെട്ടു, സദ്ദാമിനെ കൊന്നു. അപ്പോൾ പിന്നെ മുത്തനബി പറഞ്ഞതൊക്കെ ശരിയല്ല എന്ന് ജനങ്ങൾക്കിടയിൽ വരൂലേ? അങ്ങനെയല്ല സത്യത്തിൽ വ്യാഖ്യാനിച്ചിടത്ത് പറ്റിയ തെറ്റാണ്. ഞാനിത് പറയാൻ കാരണം, ഇന്ന് ഇത് ഒരു പ്രവണതയാണ്. കാരണം വയലുകൾ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമാണ്. വയലുകളിൽ വിഷയങ്ങളും വൈവിധ്യങ്ങളാണ്. അപ്പോൾ പല ഒരു പുതുമയുള്ള വിഷയം കിട്ടാൻ വേണ്ടിയാണ് പലരും അത് ഓടി നടക്കുന്നത്. പഴയ കാലഘട്ടത്തിനേക്കാൾ പ്രഭാഷകർ കൂടുതലാണ്, സൗകര്യങ്ങൾ കൂടുതലാണ്, വയലുകളും ക്ലാസുകളും ഒക്കെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായി പ്രഭാഷകരും ആ തരത്തിൽ പുതുമയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറ്റപ്പെടുത്തി വലിയ ആളാവുകയല്ല, പക്ഷേ ഇത് അവരെ കുറ്റപ്പെടുത്തുകയുമല്ല. കാരണം ഓരോരുത്തർക്കും ചില മാനദണ്ഡങ്ങൾ ഉണ്ടാവും. ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാനത് പറയുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം പറയല്ല, ഏതെങ്കിലും കിതാബ് വായിച്ച്, പുതിയ കിതാബോ പഴയ കിതാബോ ഒക്കെ ഓതിയും വായിച്ചുമായിരിക്കും പറയുക. അപ്പൊ നമുക്കൊരു തെളിവുണ്ടാവും. ഞാനൊരു കാര്യം പറയുമ്പോൾ പറയാൻ എന്തേ കാരണം? അത് ഇന്നോടത്ത് ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഇന്നയാള് പറഞ്ഞതാണ്. അതിന്റെ ഒരു അവലംബം നമുക്ക് പറയാനുണ്ടാവും. ആ അവലംബം ഉണ്ടായാൽ അത് ഈ പറയുന്നയാളെ സംബന്ധിച്ചിടത്തോളം തെറ്റുമല്ല, അത് ശരിയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പറച്ചിലാണ്. അപ്പൊ ഇത് അന്ന് 10 കൊല്ലം മുമ്പ് ഇത് പറയുമ്പോൾ അത് തെറ്റായിരുന്നില്ല. കാരണം ഈ വാക്കുകളും സാഹചര്യങ്ങളും സദ്ദാമിന്റെ അപ്പോഴത്തെ അവസ്ഥയും ഒക്കെ നോക്കുമ്പോൾ ഇത് ശരിയാണ് എന്ന് തോന്നിപ്പോകും. പിന്നെ ഈ പറഞ്ഞതൊക്കെ പൊളിഞ്ഞു, സദ്ദാമിന്റെ അവസ്ഥ മാറി, സദ്ദാമിനെ ശത്രുക്കൾ പിടിച്ച് തൂക്കിലേറ്റി കൊലപാതകം നടത്തി കൊന്നുകളഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ബാത്തിലായി, ഇതൊക്കെ പൊളിഞ്ഞു പോയി. അപ്പൊ ഇങ്ങനെയുള്ള അടയാളങ്ങൾ പഴയ കാലത്ത് ബഹുമാനപ്പെട്ട ഉലമാ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ വാഴ്ത പറഞ്ഞിരുന്നു. ദജ്ജാലിനെ കുറിച്ച് വാഴ്ത പറഞ്ഞിരുന്നു, യജൂജ് മഖജൂജിനെ കുറിച്ച് പറഞ്ഞിരുന്നു, ദാബത്തുൽ അർദിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി വരുന്ന അലാമാത്തുൽ കുബറ, വലിയ വലിയ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. സ്വഹീഹായ ഹദീസുകളിൽ വന്ന നമുക്കൊക്കെ ബോധ്യപ്പെടുന്ന അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് 1400 കൊല്ലം മുമ്പ് അന്ന് പറഞ്ഞു വെച്ച അടയാളങ്ങൾ തന്നെയാണ്. പിന്നെ പുതിയ അടയാളങ്ങളൊന്നും പിന്നെ വന്നിട്ടില്ല. കാരണം അന്ന് പറഞ്ഞു തന്നെ അടയാളങ്ങൾ ഇങ്ങനെ വരും, പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് അന്നും ഇന്നും ഒന്നാണ്. അപ്പൊ നമുക്കൊരു പുതിയത് കണ്ടുപിടിച്ച് പറയാൻ കഴിയൂല, ഈ പഴയ തന്നെയാണ്. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറയുമ്പോൾ പറയാൻ കഴിയാം. പിന്നെ വ്യാഖ്യാനം, ഞാൻ അതാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ദജ്ജാലിനെ പല ആളുകളൊക്കെ വ്യാഖ്യാനിച്ചു, തീവണ്ടി ഇറങ്ങിയപ്പോ ഈ തീവണ്ടിയാണ് ദജ്ജാൽ എന്ന് ചില ആളുകൾ പറഞ്ഞു. കാരണം തീവണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒറ്റക്കണ്ണനാണ് ദജ്ജാൽ, അതാണ് തീവണ്ടിയാണ് ദജ്ജാൽ എന്ന് അല്ലേ.
അമേരിക്കയാണ് ദജ്ജാൽ എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാധനമല്ല, ഒരു വ്യക്തിയല്ല, ഒരാളല്ല, അത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് ദജ്ജാൽ എന്ന് പറഞ്ഞവരുണ്ടായിട്ടുണ്ട്. വ്യാഖ്യാനങ്ങൾ പലതും അബദ്ധം പറ്റിപ്പോകും, തെറ്റുകൾ പറ്റിപ്പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. ഈ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, മുത്ത് നബി എന്നാണ് ഖിയാമത്ത് നാള്? അല്ലാഹുവിന്റെ റസൂല് എല്ലാം അറിയുന്നയാളല്ലേ, മത്ത സായാ റസൂലല്ലാ എന്നാണ് ഖിയാമത്ത് നാള്? നബിയെ അല്ലാഹുവിന്റെ റസൂലിനെ അറിയാം എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ് മുത്ത് നബി അത്ഭുതങ്ങൾ പറയുന്നയാളാണല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. സത്യത്തിൽ മുത്ത് നബിക്ക് അറിയുകയും ചെയ്യാം. അല്ലാഹുവിന്റെ റസൂലിനെ അറിയുന്ന എല്ലാ കാര്യങ്ങളും ഈ ഉമ്മത്തിന് അറിയിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയാണ് ഖിയാമത്ത് നാള് എന്നാണ് എന്ന് റസൂലുള്ളാഹിക്ക് അറിയൂല എന്ന് പറയാൻ കഴിയൂല. മുത്ത് നബിയുടെ ഇൽമ് അത് കാമിലായ ഇൽമാണ്. പക്ഷെ നമുക്കത് അറിയിച്ചു തന്നിട്ടില്ല. എന്തുകൊണ്ട് അത് അറിയിച്ചു തന്നാൽ പിന്നെ ആ കൃത്യമായ നൂറ്റാണ്ടും ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിച്ചു തന്നാൽ പിന്നെ അതിനു വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുമല്ലോ. അതിനു മുമ്പുള്ള ആളുകൾക്ക് പേടിക്കാനുമില്ല, ആ സമയത്തുള്ള ആളുകൾ കൂടുതൽ ബേജാറാവുകയും ചെയ്യും. ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വളരെ വ്യാപകമാണ്. 1500 മുത്തനബി പറഞ്ഞ കാലാവധി. ഒരു ഹദീസ്, ആ ഒരു ഹദീസിന്റെ ഭാഗം, അതിന്റെ വ്യാഖ്യാനം 1500 എന്നതിന്റെ അർത്ഥം, അല്ലെങ്കിൽ മുത്തനബി 1500 എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചില സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 1500 കൊല്ലം എന്നാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റൂല. ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ വലിയ അബദ്ധങ്ങൾ വരും. കാരണം ഇപ്പൊ ഹിജ്റ 1400 കഴിഞ്ഞ് അങ്ങനെ കടന്നു പോവുകയാണ്. 1500 ആവാൻ കൂടുതൽ കാലമൊന്നുമില്ല. ഇനി 1500 പൂർത്തിയായി, ചെയ്യാമെന്നാണ് സംഭവിച്ചില്ലെങ്കിൽ എന്താട്ട? അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞു മുത്തനബി പറഞ്ഞു തെറ്റാന്ന് പറയേണ്ടി വരൂല്ലേ? ഈ വ്യാഖ്യാനങ്ങൾക്ക് വലിയ അബദ്ധം പറ്റുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് മുത്തനബി പറഞ്ഞോടത്ത് തെറ്റല്ല, വ്യാഖ്യാനിച്ചിടത്തുള്ള തെറ്റാണ്. നിങ്ങൾ നോക്ക, ഈ ചെറുപ്പക്കാർക്കിടയിൽ ഈ ഒരു ഹരം വളരെ വ്യാപകമാണ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയകള്, ഈ ചർച്ചകള്, ഇത് തന്നെ തുറന്നാൽ ഇതാപ്പൊ ഇപ്പൊ ഖിയാമത്താണ്, നാളെയാണ്, മറ്റന്നാളാണ്, അതിന്റെ അടയാളം അവിടെ ഉണ്ടായി, ഇവിടെ ഉണ്ടായി, ഇതപ്പോ അങ്ങോട്ട് 1500, ഇങ്ങോട്ട്. ഈ ചർച്ചകൾ വളരെ വ്യാപകമാണ്, ഇത് കൂടുതൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പൊ 1500 പൂർത്തിയായി, 1501 പിന്നെ 1600 ഖിയാമത്താണ് സംഭവിക്കണില്ലെങ്കിൽ അപ്പൊ മുത്തനബി പറഞ്ഞതൊക്കെ തെറ്റാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ദഅ്‌വത്ത് അപകടമല്ലേ? അല്ലാഹുവിന്റെ റസൂലിനെ വിശ്വാസമില്ലാതാകുന്ന രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടല്ലേ? അപ്പൊ ദീൻ പറഞ്ഞത് തെറ്റാണ്, മുത്തനബി പറഞ്ഞത് തെറ്റാണെന്നല്ലേ വരിക? സത്യത്തിൽ സംഭവം അതല്ല. ഇത് ഇവിടെ ഈ വ്യാഖ്യാനത്തിന്റെ തെറ്റാണ്, വ്യാഖ്യാനിക്കുന്നിടത്തുള്ള തെറ്റാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി ചോദിച്ചപ്പോൾ മുത്ത് നബിയുടെ തിരിച്ചുള്ള ചോദ്യം എന്താ? ഫമാ അഅദത്ത ലഹാ, ഖിയാമത്ത് നാള് എന്നാണ് എന്ന് നിന്റെ ചോദ്യമാണ്. മുത്ത് നബിയോട് അന്ന് ചോദിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന് അറിയാം മുത്ത് നബിയുടെ കാലഘട്ടത്തിൽ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല എന്ന്. എന്നാൽ ഈ സ്വഹാബിയോട് പറഞ്ഞു, മോനെ നീ പേടിക്കണ്ട, നമ്മുടെ കാലത്ത് ഏതായാലും ഉണ്ടാവൂല, അതൊക്കെ ഇനിയും കുറെ കാലമുണ്ട്, ഈ ഉമ്മത്തിന് ഒരുപാട് കാലം കഴിഞ്ഞു പോകാനുണ്ട്, എന്നിട്ടേ ഖിയാമത്ത് നാൾ ഉണ്ടാവൂ. അല്ലാഹുവിന്റെ റസൂലിനെ അറിയാമല്ലോ, പക്ഷേ മുത്ത് നബി പറഞ്ഞില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ ചോദിച്ചത് ഫമാ അഅദത്ത ലഹാ, അതിനുവേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അതാ ചോദ്യം. ഇതിങ്ങനെ ബേജാറായി നടന്നിട്ട് കാര്യമല്ല. ഇനി ഖിയാമത്ത് നാൾ ഇപ്പോഴും സംഭവിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ സംഭവിച്ചില്ല, കുറെ കാലം കഴിഞ്ഞ് സംഭവിച്ചു, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ഈ വിഷയത്തിൽ ചിന്തിക്കേണ്ട മർമ്മം എവിടെയാണ്? ഫമാ അഅദത്ത ലഹാ, നീ അതിന് എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? അതൊക്കെ അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളാണ്. പടച്ച റബ്ബ് സമയമെത്തിയാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് സൂർ എന്ന കാലത്തിൽ ഊതാൻ പറയും.
ഇസ്രാഫീൽ ആണെങ്കിലോ ഇതിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എങ്ങനെ? സൂറ അപ്പുറത്ത് വെച്ചിട്ട് മൂപ്പർ കടന്നുറങ്ങല്ല, കാരണം അല്ല പറയുമ്പോ പോയി എടുത്തു ഊതാച്ചിട്ട്, അങ്ങനെയല്ല. ഇസ്രാഫീലിനെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചത് മുതൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് ചുണ്ടുകളിലേക്ക് സൂറ് ചേർത്തി പിടിച്ച് എന്നിട്ട് കാത് കൂർപ്പിച്ച് വളരെ ഈ എപ്പോഴാണോ അള്ള വളരെ ജാഗ്രതയോടുകൂടെ അള്ളാഹു എപ്പോഴാണോ കൽപ്പിക്കുന്നത് ഒരു സെക്കൻഡ് കൽപ്പന വന്നാൽ ഒരു സെക്കൻഡ് പിന്നെ പിന്തൂല അപ്പ ഊതും, അതിനു വേണ്ടി റെഡിയായി കാത്തിരിക്കാണ്. കാരണം അമ്മ ഇപ്പാണ് കൽപ്പിച്ചാൽ അപ്പ ഊതും, അല്ലെങ്കിൽ ഇപ്പൊ ഇസ്രാഫീലിനും അറിയില്ലേ ഖിയാമത്തു നാളുണ്ടാവണമെങ്കിൽ ഇനി എന്തൊക്കെ വരണ്ട, ദജ്ജാൽ വന്നിട്ട് വേണം, ദജ്ജാലിനെ ഈസാ നബി കൊന്നിട്ട് വേണം, എന്തൊക്കെ വരാം. അപ്പൊ സൂറെടുത്താ പോരെ, ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇത് ഊതണ്ടുള്ളൂ. അപ്പൊ എന്തിനാണ് ഇത്, ഇതിനെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രാഫീൽ അലൈഹിസ്സലാം കാത്തിരിക്കാണ്, കാരണം ഇപ്പൊ അങ്ങോട് പറഞ്ഞ അപ്പണ്ട് ഊതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനോട് ഒരു ശബ്ദം കേട്ടപ്പോൾ അല്ലാഹു റസൂൽ പറഞ്ഞു, എന്ത്, ഖിയാമത്തുനാൾ സംഭവിക്കാണോ? മറ്റൊരിക്കൽ ഒരു ശബ്ദം കേട്ടപ്പോ ദജ്ജാൽ വരാണോ? അല്ലാഹു റസൂൽ ഭീതി പ്രകടിപ്പിച്ചു എന്നാണ്. എന്നാൽ അല്ലാഹു റസൂലിന് ഈ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടല്ല. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേടി, അവന്റെ പ്രതീക്ഷ, അവന്റെ കാത്തിരിപ്പ്, ഇനി ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഇങ്ങനെ കാത്തിരുന്ന് ബേജാറായി ചർച്ച ചെയ്ത് കണക്കൂട്ടി ഖിയാമനാൾ വരാൻ വേണ്ടി കാത്തിരിക്കണ്ട, നിനക്കൊരു ഖിയാമുണ്ടല്ലോ, നിന്റെ മരണം നിന്റെ അവസാനമാണ്, നിന്റെ ഖിയാമത്താണ്, അത് എപ്പോഴും സംഭവിക്കാമല്ലോ, അതിന് ദജ്ജാൽ വരണ്ട, അതിന് ദാപത്തുള്ളത് വേണ്ട, നിന്റെ അവസാനം എപ്പോഴാവാ, ഈ ഇരിക്കുന്ന സമയത്താവാലോ, ഞാനീ നിന്ന് പ്രസംഗിക്കുന്നതിന് ഇടയിൽ ആവാലോ, ഒന്നും പറയാൻ കഴിയും. അങ്ങനെ എത്ര ആളുകൾ മരിച്ചിട്ടില്ലേ, പ്രസംഗിച്ചുകൊണ്ടും മരിച്ചിട്ടില്ലേ, നിസ്കാരത്തിൽ മരിച്ചിട്ടില്ലേ, സുജൂദ് കടന്ന് മരിച്ചിട്ടില്ലേ, ഏതൊക്കെ രൂപത്തിൽ ആളുകൾ മരണപ്പെട്ടു പോയി. അപ്പൊ നമ്മൾ പിന്നെ ഇതിങ്ങനെ ബേജാറാവേണ്ട കാര്യമുണ്ടോ? ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മർമ്മ പ്രധാനം ഇതാണ്. മുത്തുനബിയുടെ ചോദ്യം, ഫമാ ആദതലഹ, നീ എന്താണ് അതിന് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? فَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ خَيْرًا يَرَهُ وَمَن يَعْمَلْ مِثْقَالَ ذَرَّةٍ شَرًّا يَرَهُ الله سبحانه وتعالى നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. إِذَا زُلْزِلَتِ الْأَرْضُ زِلْزَالَهَا وَأَخْرَجَتِ الْأَرْضُ أَثْقَالَهَا وَقَالَ الْإِنْسَانُ مَا لَهَا يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى قيامتنا لسنبوكم ينذ وربان هذا سنبوك رنال നമ്മുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എവിടെയാണ്? ഒരണുമണി തൂക്കം ഒരാൾ നന്മ ചെയ്താൽ അത് അവിടെ കാണും. ഒരണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ കാണും. ഇവിടെയാണ് മുഅ്മിൻ ബേജാറാവേണ്ടത്. മഹാനായ സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവരകളുടെ വഫാത്തിന് ശേഷം ശിഷ്യന്മാര് അവര് സ്വപ്നത്തിൽ കണ്ടു, സ്വാലിഹീങ്ങൾ മഹാന്മാർ ഔലിയാക്കൾ അവര് മഹാന്മാരെ കാണുന്ന ഇത്തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ സത്യങ്ങളാണ്. ആ സത്യങ്ങളായതുകൊണ്ട് അത് പിന്നീട് വലിയ വലിയ മഹാന്മാരായ ഉലമാ ഇമാമീങ്ങള് അത് കിതാബുകളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇമാം ഷാഫിഈ തങ്ങളുടെ മനാഖിബുകളും ചരിത്രങ്ങളും പറയുന്ന കിതാബുകളിൽ ഇത് കാണാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. മഹാനവറുകളെ പരലോകത്ത് ഏറ്റവും നല്ല വിജയത്തിലും ഏറ്റവും നല്ല സന്തോഷത്തിലുമായി
ശിഷ്യന്മാര് സ്വപ്നത്തിൽ കണ്ടു. അപ്പോൾ ഇമാം ഷാഫിഈ തങ്ങളോട് ചോദിച്ചു, മഹാനവർകളെ, ഞങ്ങളുടെ ഇമാം അവർകളെ, ഏത് അമല കാരണത്താലാണ് നിങ്ങൾ പരലോകത്ത് രക്ഷപ്പെട്ടത്, നിങ്ങൾ വിജയിച്ചത്? നിങ്ങൾ വലിയ വിജയത്തിലാണല്ലോ, വലിയ സന്തോഷത്തിലാണല്ലോ, വലിയ റാഹത്തിലാണല്ലോ നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. എന്ത് കാരണത്താലാണ് നിങ്ങൾക്ക് ഈ ഉന്നതമായ ദർജ കിട്ടിയത്? അപ്പോൾ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാക്കിറൂൻ വഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. ഈ സ്വലാത്ത് ഞാൻ ധാരാളം ചൊല്ലിയിരുന്നു, ഈ സ്വലാത്ത് കാരണത്താലാണ് ഞാൻ എനിക്ക് വലിയ ദർജ കിട്ടിയത് എന്ന് ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്തല്ല പറഞ്ഞത്? ഞാൻ എല്ലാ ദിവസവും ഒരു ഖത്ത് ഓതിയിരുന്നില്ല, നിങ്ങൾക്ക് അറിയില്ലേ? റമദാൻ ആയാൽ ഈ രണ്ട് ഖത്തം ഓതിയിരുന്നില്ലേ? ഞാൻ എത്ര ഖത്തം ഓതി, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നല്ല പറഞ്ഞത്. ഞാൻ എത്രയോ രാത്രി, 30 കൊല്ലം മുമ്പ് മരിച്ചിട്ടാണ്, 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വപ്നം കണ്ടത്. ബഹുമാനപ്പെട്ടവരും മരണപ്പെട്ട 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്. പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്ത ഇബാദത്തുകളൊക്കെ അല്ല കബൂലാക്കി, അതിന്റെ കൂലൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിന്റെ എടങ്ങറ് വിഷമം, അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെന്തേ? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഞാന് എന്റെ അയൽക്കാരന്റെ വീട്ടിന്റെ പറമ്പിൽ നിന്ന് സമ്മതമല്ലാതെ ഒരു പല്ല് കുത്താൻ വേണ്ടി ഒരു കൊള്ളിക്കോലെടുത്ത്, അതുകൊണ്ട് ഞാൻ സമ്മതമല്ലാതെ അയാളുടെ പൊരുത്തല്ലാതെ അതുകൊണ്ട് പല്ലിക്കുത്തി. അതിന്റെ എടങ്ങറ് ഞാൻ ഇപ്പോഴും 30 കൊല്ലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, ആയിഷ, ചെറിയ തെറ്റുകളെ നിസ്സാരപ്പെടുത്തരുത്, ചെറിയ പാപങ്ങളെ നീ നിസ്സാരമായി കാണരുത്. അതൊക്കെ ഇപ്പൊ എന്താ ചെറിയ കാര്യമല്ലേ, ചെറിയ വിഷയമല്ലേ, പക്ഷെ ചെറുതുകൊണ്ടും ചിലപ്പോൾ കുടുങ്ങിപ്പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ ഒരു പൂച്ചയെ കെട്ടിയിട്ട പെണ്ണിന് നരകം കിട്ടിയത്? വേറെന്തൊക്കെ അമലുണ്ടായിരുന്നു, ഒരു കാര്യം ഉണ്ടായില്ല. നന്മ ചിലപ്പോൾ ചെറുത് മതി, നായക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗവും കിട്ടി. ഇതൊക്കെ നമ്മൾ നിരന്തരം എത്രയോ പറഞ്ഞതാണ്. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടും. നായക്ക് വെള്ളം കൊടുത്ത് സ്വർഗം കിട്ടിയ കഥയും, പൂച്ചയെ കെട്ടിയിട്ട് നരകം കിട്ടിയ കഥയും അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പലതവണ ആവർത്തിച്ച് 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 പറയാറുണ്ട്. ചില കഥകളൊക്കെ അങ്ങനെയാണ് അല്ലേ, നമ്മളും ചിലപ്പോ പറയും, പിന്നെ പറയേണ്ടി വരും, ഓരോ വിഷയങ്ങൾക്കനുസരിച്ച് പറയേണ്ടി വരും. അപ്പോളാ റസൂലിനെ പിന്നെ ആവർത്തിക്കാം. 3 നാള് ഗുഹയിൽ കുടുങ്ങിയ കഥ ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് 20 വട്ടം പറയുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കഥ ഒരു വട്ടം പറഞ്ഞു കൊടുത്താൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കഥയാവുമ്പോ പ്രത്യേകിച്ച് മനസ്സിലുണ്ടാവും. 3 നാള് ഗുഹയിൽ കുടുങ്ങിയ കഥ അള്ളാഹുവിന്റെ റസൂല് 20 തവണ പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു. ഇത് പറയുന്നത് ഓരോ സന്ദർഭത്തിലായിരിക്കും, കാരണം 3 നാളുടെ ചരിത്രമുണ്ട്. 3 നാളിൽ ഒരാൾ രക്ഷപ്പെട്ടത്, ഒരാൾ ഒരാളുടെ ദുആ സ്വീകരിച്ചത്, അയാൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത കാര്യം പറഞ്ഞിട്ടാണ്. അപ്പൊ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യേണ്ട വയത് പറയുമ്പോൾ ഈ കഥ പറയും. വേറൊരാള് രക്ഷപ്പെട്ടത് വ്യഭിചരിക്കാൻ അവസരം കിട്ടിയിട്ട് വ്യഭിചരിക്കാതെ, തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ അവസരം കിട്ടി വ്യഭിചരിച്ചില്ല, അള്ളാഹനെ പേടിച്ച് പിന്മാറി, അത് പറഞ്ഞ് തുയർന്നു, അപ്പം പാറ നീങ്ങി. അപ്പൊ വ്യഭിചാരത്തിന്റെ കാര്യം പറയുമ്പോഴും ഈ കഥ പറയും. പിന്നെ വേറൊരാള് കൂലിക്ക് ഒരാളെ വിളിച്ച്, അയാള് പണി ചെയ്ത് കൂലി വാങ്ങാതെ പോയി, ആ കൂലി കൊണ്ട് ആടുമാട് ഒട്ടകങ്ങളെ അങ്ങ് വാങ്ങി, അതങ്ങോട്ട് പരന്നു, പെറ്റുപെരുകി, കുറെ വർഷങ്ങൾക്ക് കഴിഞ്ഞ് ഇയാള് കൂലിക്ക് വന്നു, ഇതൊക്കെ എന്റെ കൂലിയാണ് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ആ ചെയ്ത ഒരു നന്മ. അപ്പോ പല വിഷയങ്ങൾ പറയുമ്പോ ഈ ചരിത്രം തന്നെ വരും. അതിൽ നിന്നൊക്കെ വലിയ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അപ്പോൾ ഒരു ചെറിയ നന്മയാണെങ്കിൽ പോലും നന്മ നന്മയാണ്, ഹസനത്ത് ഹസനത്താണ്, ഖൈറ് ഖൈറാണ്, ചെറുതായി കണ്ടുകൂടാ, അത് തിന്മയാണെങ്കിലും അങ്ങനെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചില കാര്യങ്ങളെ കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തി തന്നില്ല.
ചില കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒളിപ്പിച്ചു വെച്ചു. എന്തിനു വേണ്ടി? എന്തിനു വേണ്ടിയാണ് പടച്ച റബ്ബ് അങ്ങനെ ചില ഹിക്മത്തുകൾ ചെയ്തത് അല്ലേ? ഇന്നല്ലാഹ അഖ്ഫാ സബഅതൻ ഫീ സബഅ, ഏഴ് കാര്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏഴ് കാര്യങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചു. മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഏത് കാര്യത്തിലാണ് അള്ളാന്റെ റിളയുള്ളത്? അള്ളാഹു ഇന്ന കാര്യം അതാണ് പടച്ചറപ്പിന്റെ തൃപ്തി, ഇന്ന കാര്യം കൊണ്ട് ഒരാൾക്ക് രക്ഷപ്പെടാം. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോ തോന്നുമല്ലോ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്, വേറൊന്നും കേൾക്കുന്നല്ല അതാ ചെയ്യേണ്ടത്, അതിനേക്കാൾ ഇതാണ്, അല്ല ഇതിനേക്കാൾ അതാണ്, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നും. ഓരോന്നും ഓരോന്നിനും അതിന്റെ ഫലമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ എന്താ കൂലി? നമ്മൾ കേൾക്കുമ്പോ ചിലപ്പോ തോന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ചൊല്ലേണ്ടത്, സുബ്ഹാനല്ലാഹ് അതിന്റെ കൂലി കേൾക്കുമ്പോ, സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി അല്ലാദീം അതിന്റെ ഫലായിൽ കേൾക്കുമ്പോ എന്നാ ഇതന്നെ ചൊല്ലേണ്ടത്, സ്വലാത്തിന്റെ ഫലയിൽ കേൾക്കുമ്പോ എന്നാ സ്വലാത്ത് തന്നെ ചൊല്ലണത്. ഓരോന്നും അങ്ങനെ തോന്നാറുണ്ട്. ഇത് സ്വഹാബത്തിനും തോന്നിയിട്ടുണ്ട്, അവരങ്ങനെ ചോദിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ ഫദല് കേട്ടപ്പോഴോ ചോദിച്ചില്ല അല്ലാഹുവിന്റെ റസൂലേ ഞാൻ എന്നാ ചൊല്ലുന്നത് മുഴുവൻ സ്വലാത്താക്കട്ടെ? കാരണം സ്വലാത്തിന്റെ ഫദല് കേട്ടപ്പോ അങ്ങനെയാ തോന്നിയത്, ഖുർആനോത്തിന്റെ ഫദല് കേട്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. എല്ലാത്തിനും ഫദലുണ്ട്, ഒന്നും ചെറുതല്ല, എല്ലാം വളരെ വലുത്. എല്ലാം ഓരോന്നിന്റെയും അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, നേട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല മുത്തനബിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കാര്യത്തിൽ അല്ലാ, ഇതിനൊക്കെ ഏറ്റവും മർമ്മം പടത്തറപ്പിന്റെ രീതി അല്ലാന്റെ പൊരുത്തം കിട്ടലാണല്ലോ. അള്ളാന്റെ പൊരുത്തം കിട്ടിയാൽ പിന്നെ ബാക്കിയൊക്കെ ആയി. അള്ളാന്റെ പൊരുത്തം കിട്ടിയാൽ പിന്നെ മഗ്ഫിറത്തായി. അള്ളാന്റെ പൊരുത്തം കിട്ടിയാൽ പിന്നെ മർഹമത്തായി. അള്ളാന്റെ പൊരുത്തം കിട്ടിയാൽ പിന്നെ സ്വർഗായി. അള്ളാന്റെ പൊരുത്തം കിട്ടിയാൽ പിന്നെ എല്ലാമായി, ലിഖായി, എല്ലാം കിട്ടി. അപ്പൊ അള്ളാന്റെ റിള കിട്ടാൻ എന്താ വഴി? പൊരുത്തം കിട്ടാൻ എന്താ വഴി? പല കാര്യങ്ങളിലും അതിലൊക്കെ റിള ഉണ്ട് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യത്തിലും അള്ളാന്റെ ഇന്നലെ ഇന്നതാണ് അല്ലെ കൃത്യതയോടുകൂടെ പറഞ്ഞു. എല്ലാ ഫാഅത്തും എല്ലാ പാഴാത്തും എല്ലാ ഇബാദാത്തും എല്ലാ വഴിപാടുകളും അതിലൊക്കെ പടച്ചറപ്പിന്റെ ഇലയുണ്ട് എന്നാ പറഞ്ഞത്. ഒന്നിൽ എന്ന് പ്രത്യേകം പറഞ്ഞില്ല. കാരണം എന്തുകൊണ്ട്? അങ്ങനെ പറഞ്ഞാൽ പിന്നെ എല്ലാരും ആ ഒന്നമ്മ കൂടും. എല്ലാ ഇബാദത്തും എല്ലാവരും ചെയ്യണം, എല്ലാ ദിക്കറും ചൊല്ലണം, നമ്മൾ അറിയുന്ന പഠിച്ച ഖൈറാത്തുകൾ ഹസനാത്തുകൾ നന്മകളൊക്കെ ചെയ്യണം. എല്ലാ സൽക്കർമ്മങ്ങളിലും മനുഷ്യർ പരിശ്രമിക്കണം, പടച്ചറപ്പിന്റെ ഇത് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും എല്ലാത്തിലും മുഅ്മിനീങ്ങൾ താല്പര്യം കാണിക്കണം. അതിനുവേണ്ടിയാണ് എല്ലാത്തിലും അള്ളാഹുവിന്റെ ഇളയെ ഉൾപ്പെടുത്തിയത് എന്ന് മഹാന്മാരായ ഉലമാ. ഇതേപോലെ തന്നെ പടച്ചവന്റെ ദേഷ്യവും അള്ളാന്റെ കോപവും എല്ലാ പാപങ്ങളിലും, ഈ പാപത്തിലും ആ പാപത്തിലും ആ പാപത്തിലും എല്ലാ പാപത്തിലും എല്ലാ പാപങ്ങളും മനുഷ്യൻ ഒഴിവാക്കണം. എല്ലാ പാപങ്ങളെയും മനുഷ്യൻ പേടിക്കണം, ഒഴിവാക്കണം. ആ പാപങ്ങളിൽ ചെന്ന് പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് പാപങ്ങളെ ഒഴിവാക്കണം. കാരണം ഏത് പാപം കാരണത്താലാണ് അള്ളാഹന്റെ ദേഷ്യം കിട്ടുക എന്ന് പറയാൻ കഴിയൂല. പാപം ചെയ്താൽ അള്ളാഹ് അത് പുറത്തു തരും, അങ്ങനെ മാത്രം സമാധാനിക്കാൻ പറ്റില്ലല്ലോ. കുറെ പാപം നമുക്ക് പുറത്താരും, ചിലപ്പോ ഏതെങ്കിലും ഒരു പാപത്തിൽ ദേഷ്യം അള്ളാഹന്റെ കോപം കുടുങ്ങിയാൽ ആ ഒരു കോപം കൊണ്ട് നമ്മള് ആകെ ബുദ്ധിമുട്ടിലാവും ചെയ്യും. വ്യഭിചരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ, അതൊക്കെ അള്ളാഹ് പുറത്തു. കള്ളു കുടിച്ചിട്ടുണ്ട്, അതൊക്കെ അള്ളാഹ് പുറത്തു. കൊലപാതകം നടത്തി, അതൊക്കെ അള്ളാഹ് പുറത്തു. പിന്നെ അതിനേക്കാളൊക്കെ ചെറിയൊരു പാപം, അത് അള്ള പുറത്തില്ല, അതിൽ അള്ളാന്റെ ദേഷ്യം ഉണ്ടായി അല്ലേ? മനസ്സിലാകണ്ടോ? കള്ളുകുടി പോലെ, വ്യഭിചാരം പോലെ, കൊലപാതകം പോലെ അത്ര വലിയ ഗൗരവം നമുക്ക് തോന്നിയ ഒരു പാപമല്ല, നമുക്കത്ര വലിയ ഗൗരവം തോന്നാത്ത ഒരു തെറ്റാണ്, ഒരു കുറ്റമാണ് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഉദാഹരണം, നമ്മള് പിന്നെ മൊബൈൽ ഫോണിൽ കാണാൻ പാടില്ലാത്ത ഒന്ന് കണ്ടു, കണ്ണിന്റെ വ്യഭിചാരമാണ്. യഥാർത്ഥത്തിൽ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചിട്ടില്ല, അത്ര തെറ്റല്ല. യഥാർത്ഥത്തിൽ പലതവണ വ്യഭിചരിച്ചിട്ടുണ്ട്, അതൊക്കെ അള്ള പുറത്തുനിന്നു, ഒക്കെ വിട്ട് മാപ്പാക്കി തേച്ച് മായ്ച്ചു കളഞ്ഞു. ചെറുപ്പകാലത്ത് കുറെ കള്ളു കുടിച്ചു, അതൊക്കെ അള്ള പുറത്തുനിന്നു. പക്ഷേ നമ്മൾ
മടപ്പോ അവര് പിന്നെ മൊബൈൽ ഫോൺ ഒന്ന് കണ്ടു, അല്ലെങ്കിൽ ഇത് അത് അല്ല പുറത്തില്ല, അതിൽ പടച്ച റബ്ബ് ദേഷ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിച്ചിക്കട്ടെ അല്ലേ, പടച്ചോ കാക്കട്ടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിച്ചിക്കട്ടെ. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ചില പാപങ്ങൾ ചിലപ്പോ അത് സാഹചര്യങ്ങൾ അനുസരിച്ച് ചിലപ്പോൾ അത് വലുതാവും. ഞങ്ങൾ എന്നാൽ ഉംറക്ക് പോയപ്പോൾ ഒരു സ്വകാര്യം പറഞ്ഞുതരാം, ഞങ്ങൾ എന്നാൾ ഉംറക്ക് പോയപ്പോൾ ഒരു മലയാളിയെ ഹജറുൽ അസ്വദ് മുത്തുന്നയിടത്തു നിന്ന് ഒരു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി, ഒരു മലയാളിയെ. പിന്നെ അത് കൊണ്ടുപോയ ആൾക്കാരൊക്കെ കടങ്ങറായി, കുറെ ബുദ്ധിമുട്ടൊക്കെ ചെയ്തു, അങ്ങനെ നല്ല രക്ഷപ്പെട്ടു. എന്തേ അയാൾ അവിടുന്ന് ചെയ്ത് തെറ്റ് എന്ന് പറയണ്ട, മനസ്സിലായില്ല. അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ തിരക്കും, അജറുൽ അസ്വദ് മുത്തനോടത്ത് പെണ്ണും ആണൊക്കെ എന്ത് ചെയ്യും, തിരക്കും. അപ്പൊ ഇവൻ സത്യത്തിൽ അജറുൽ അസ്വദ് അല്ല അപ്പൊ മുത്തിയത്, മനസ്സിലായില്ല. അപ്പൊ ഈ പെണ്ണ് ഒച്ചമ്പളിയും കൂട്ടി അപ്പൊ പോലീസ് പിടിച്ചു, വേഗം കൊണ്ടുപോയി. അപ്പൊ ഇത് ഇയാളൊരു സൗകര്യം കണ്ടതാ, കാരണം അവിടെ ആരും ശ്രദ്ധ, എല്ലാരും അജറുൽ അസ്വദ് മുത്തുള്ള തിരക്കലും ശ്രദ്ധയിലും അല്ലേ, എല്ലാ രാജ്യത്തുള്ള പല പെണ്ണുങ്ങളും ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ നാട്ടിൽ പോണ ഇത് ചിലർക്കൊരു ഒരു രോഗമാണ്, അസുഖമാണ്, തിരക്കുള്ള ബസ് കയറുക, ഇതൊക്കെ ചില ആളുകൾക്ക് ഒരു അസുഖമാണ്. പക്ഷെ ഈ അസുഖം എവിടെ ചെന്നതാ കാട്ടിയത്, നിങ്ങൾ മനസ്സിലാക്കിയത് എവിടെയാണ്, മത്താഫിലാണ്. കഅബാലയത്തിലെ അള്ളാന്റെ വീട് ഏറ്റവും പുണ്യമായ ഒരു കേന്ദ്രത്തിൽ അജറുൽ അസ്വദ് മുത്തനോടത്താണ്. ഇത് നാട്ടും പുറത്ത് ബസ്സിൽ കയറി കാട്ടും പോലെയല്ല ഇത്. ഇത് ഇതിനുള്ള ശിക്ഷ ചിലപ്പോൾ വ്യഭിചാരത്തിനുള്ള ശിക്ഷ എന്നാവൂല, കൊലപാതകത്തിനുള്ള ശിക്ഷ എന്നാവൂല, അതിനുള്ള ശിക്ഷ. കാരണം അള്ളാന്റെ വീട്ടിൽ ചെന്നിട്ട് ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലത്ത് ചെന്നിട്ട് എല്ലാ മുഅ്മിനീങ്ങളും അള്ളാനെ പേടിച്ച് കരയുന്നിടത്ത് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഇവൻ വ്യഭിചരിച്ചിട്ടില്ല, പക്ഷെ അതിന്റെ ചെറിയൊരു മുഖത്തിമാത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അന്ന് അതിലങ്ങ് ദേഷ്യപ്പെട്ടാൽ, കോപിച്ചാൽ, പിന്നെ ഇവന്റെ ചിലപ്പോ മുമ്പ് കഴിഞ്ഞു പോയ ആയിരക്കണക്കിന് വ്യഭിചാരം അന്ന് പുറത്താലും ഇത് അല്ല എന്താവൂല, പൊറുക്കൂല. അള്ളാഹു കാത്തിരിച്ചിട്ട് എന്താ പൊതുവെ അതിങ്ങനെ എന്താ ചെയ്ത തെറ്റ് വെച്ച തെറ്റ് ചിലപ്പോ ചെറുതായി നമുക്ക് പറയാം, പക്ഷെ ചിലപ്പോ അതിന്റെ സാഹചര്യം അള്ളാൻ കോപിച്ചാൽ അതാ പ്രശ്നം. അള്ളാന്റെ കോപം എവിടെയെന്ന് പറയാൻ കഴിയില്ല, പടച്ചിറപ്പോ ദേഷ്യപ്പെടെ എവിടെ എന്ന് പറയാൻ കഴിയൂല, അതാ വിഷയം. ചിലപ്പോ ചെയ്ത തെറ്റ് വലുതാവും, അള്ള ദേഷ്യപ്പെടൂല, അള്ള പുറത്തു തരും. അതുകൊണ്ടാണല്ലോ വഹ്ശിക്ക് പുറത്തു കൊടുത്തത്. നമ്മുടെ കണക്കിനാണെങ്കിൽ വഹ്ശിക്ക് എങ്ങനെ പൊറുക്കാം, കാരണം വഹ്ശി എന്തുമാത്രം തെറ്റുകൾ ചെയ്തു, പക്ഷെ അള്ള ദേഷ്യപ്പെട്ടിട്ടില്ല വഹ്ശിയോട്. അതിന്റെ സാഹചര്യം പഠിച്ചവൻ അറിയാം, വഹ്ശി തെറ്റ് ചെയ്തതിന് കാരണങ്ങളുണ്ട്, വഹ്ശിയുടെ ചുറ്റുപാട് അങ്ങനെയായിരുന്നു. പിന്നെ അത് മാറിയപ്പോഴോ, അത് മാറിയപ്പോൾ പിന്നെ വലിയ മഹാനായില്ലേ, സ്വഹാബിയായില്ലേ, പേര് കേട്ടാൽ നമ്മളൊക്കെ റളിയല്ലാഹു എന്ന് ഇപ്പോഴും ചൊല്ലുകയല്ലേ. അല്ലാഹു ആ മഹാനുഭാവന്റെ ഒക്കെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അത്രയൊന്നും കാര്യമായ തെറ്റൊന്നും ചെയ്യാത്ത ആളുകള് എന്താവും ചെയ്യും, നശിച്ചു പോവും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തിരിക്കട്ടെ. അതുകൊണ്ടാണ് ചെറുത് എന്ന് പറഞ്ഞ് നിസ്സാരപ്പെടുത്തരുത്. അള്ളാന്റെ കോപം ഏത് കാര്യത്തിലാണ് എങ്ങനെയാണ് വന്നുപെട എന്ന് പറയാൻ കഴിയൂല. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ്, അന്നേരം ഒന്നും കൂടി പറയാണ്. അഖ്ഫാ ലൈലത്തുൽ ഖദ്റി, ലൈലത്തുൽ ഖദ്റിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒളിപ്പിച്ചു വെച്ചു, ഫീ റമദാൻ, റമദാൻ മാസത്തിൽ. അങ്ങനെ പറഞ്ഞത് അവസാനത്തെ പത്തിൽ എന്നല്ല, അവസാനത്തെ പത്തിൽ ഒറ്റയിട്ടരാവുകൾ എന്നല്ല, സൂക്ഷ്മതയുള്ള മഹാന്മാർ റമദാനിൽ എല്ലാ ദിവസവും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരുന്നു. അത് എട്ടരാവാണെങ്കിലും ഒറ്റരാവാണെങ്കിലും റമദാനിലെ എല്ലാ രാത്രികളിലും മഹാന്മാർ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ നമ്മൾ കുറച്ചും കൂടെ മടിയന്മാരാവുമ്പോൾ എന്നാ അവസാനത്തെ പത്തിലാണല്ലോ, ആ നില അവസാനത്തെ പത്തിൽ ഒറ്റയിട്ടരാവാണല്ലോ, അതിലെ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ 22-ാണല്ലോ, അതിലേക്കാണ് ചുരുങ്ങും നമ്മൾ. പക്ഷെ അത് പോരാ, നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തിനു വേണ്ടിയാ പറഞ്ഞത്, എന്തിനു വേണ്ടിയാണ്, ഫീ അഹ്യാഇ ലയാലിഹി, എല്ലാ രാത്രികളിലും
ഇബാദത്തുകൊണ്ട് ഹയാത്താക്കാൻ എല്ലാ രാത്രിയും തറാവി നമസ്കരിക്കണം, എല്ലാ രാത്രിയും ദിക്ർ ചൊല്ലണം, എല്ലാ രാത്രിയും അമലുകൾ വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് എന്നൊരാൾക്ക് തോന്നുന്ന രാത്രിയിൽ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അദ്രക ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ അവന് കിട്ടി എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ ലൈലത്തുൽ ഖദർ അവന് കിട്ടി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന അഹബ്ബ ഇലല്ലാഹി മിൻ അയ്യഖ്തിമൽ ഖുർആന ഫീ ഗൈരിഹാ. ലൈലത്തുൽ ഖദർ അല്ലാത്ത രാത്രിയിൽ ഖുർആൻ മുഴുവൻ ഖത്മ ഓതുന്നതിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരു ആയത്തുൽ കുർസി ഓതലാണ്. ശഫീഉനാ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, മറ്റു ദിവസം റമദാനിൽ പോലും, റമദാനിൽ പോലും ലൈലത്തുൽ ഖദർ അല്ലാത്ത ഏത് ദിവസമാവട്ടെ ഒരു ദിവസം ഖുർആൻ അങ്ങോട്ട് ഖത്തം തീർത്തു, അതിനെത്ര വലിയ കൂലി കിട്ടും. അതിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടത് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഒരു ആയത്തുൽ കുർസി ഓതലാണ്. ഇത് ഒന്നാക്കി ചുരുക്കാൻ വേണ്ടിയിട്ടല്ല, അന്ന് എത്ര ആയത്തുൽ കുർസിയാണോ ഓതാൻ കഴിയുക അത്ര ഓതാ, അന്ന് എത്രയാണോ ഖുർആൻ ഓതാൻ കഴിയുക അന്ന് ഖുർആൻ ഖത്തം തീർക്കേണ്ട ഖുർആൻ ഓതണ്ട എന്നല്ല. മനസ്സിലായില്ല? ആയത്തുൽ കുർസി ഒരു വട്ടം ഓതിയതിനേക്കാൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ ഖുർആൻ ഖത്തം ഓതിയാൽ അതിനാ കൂലി. ഞാൻ പറഞ്ഞത് എങ്ങനെയാണ്, മുത്തനബി പറഞ്ഞ ഹദീസ് എങ്ങനെയാണ്, ലൈലത്തുൽ ഖദർ അല്ലാത്ത രാത്രിയിൽ ഖുർആൻ ഖത്തം തീർത്തു അതിനേക്കാൾ അല്ലാഹുക്ക് ഇഷ്ടവും പടച്ചവും കൂലി തരാ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരായത്തുൽ കുർസി ഓതിയാലാണ്. ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ലൈലത്തുൽ ഖദർ അവന് കിട്ടി എന്ന മറ്റൊരു ഹദീസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ അല്ലാഹുവിന്റെ റസൂലേ, റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുനാഫിഖിന് അത് പറയാൻ കഴിയില്ല അന്നത്തെ രാത്രി. ഈമാനോടെ, ഈമാനോടെ അർത്ഥമറിഞ്ഞ് ഈമാനോടെ തൗഹീദ് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹനെ പേടിച്ചുകൊണ്ട് അല്ലാഹന്റെ കലിമത്ത് തൗഹീദ് ഒരു തവണ പോലും ലൈലത്തുൽ ഖദറിന്റെ രാത്രി പറയാൻ മുനാഫിഖിന് അല്ലാഹ് അവസരം കൊടുക്കൂല. ഓന അന്ന് വേറെന്തെങ്കിലും ശ്രദ്ധയിലോ ജോലിയിലോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകും. സാധാരണ മറ്റു ദിവസങ്ങളിലൊക്കെ ജമാഅത്തായിട്ട് മഗ്രിബ് ഇശക്ക് നിസ്കരിച്ചതാ, തറാവി ഒക്കെ കിട്ടിയതാ, പക്ഷെ അന്ന് കിട്ടിയില്ല. അന്ന് വേറെ എന്തൊക്കെ തട്ടിത്തിരിഞ്ഞ, അപ്പൊ അവിടെ പൊട്ടു ഇവിടെ പൊട്ടു അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ കൊളായി മൊയ്യേരെ എന്ന് പറയുന്നു. തൗഫീഖാണ് പടച്ചറപ്പ് തരുന്ന തൗഫീഖാണ്. അല്ലാഹു ലൈലത്തുൽ ഖദർ കിട്ടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പിന്നെയോ ഹുസ്നയാണ്. പിന്നെ വേറെയും നാമങ്ങൾ ഉണ്ട്, അസ്മാഉൽ ഹുസ്ന മാത്രമല്ല അള്ളാന്റെ നാമങ്ങൾ, വേറെയും അള്ളാഹുന്റെ നാമങ്ങൾ. അസ്മാഉൽ ഹുസ്ന അതിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നാമങ്ങളാണ്. അള്ളാഹുന്റെ നാമങ്ങളിൽ ഏതാണ് ഇസ്മുൽ അഅലം എന്ന് കൃത്യമായി പടച്ചറബ് വെളിപ്പെടുത്തിയില്ല, രഹസ്യമാക്കി. എന്തിന്? എല്ലാ നാമങ്ങളെ കൊണ്ടും, അള്ളാഹുന്റെ എല്ലാ നാമങ്ങളെ കൊണ്ടും മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി. പിന്നെയോ അള്ളാഹുന്റെ ഔലിയാക്കളെ പടപ്പുകൾക്കിടയിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചു. നമുക്ക് തിരിച്ചറിയില്ലല്ലോ ആരൊക്കെയാണ് ഔലിയാക്കള്, ഈ കൂട്ടത്തിൽ ആരൊക്കെയാണ് പടച്ചറപ്പിന്റെ ഔലിയാക്കൾ നമുക്കറിയൂല. ചില ആളുകളെ കാണുമ്പോ അവരുടെ പെരുമാറ്റം, അവരുടെ ഇബാദത്ത് ഇതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും ഔലിയാണോ ആണോ. ഇനി ചിലപ്പോ അവര് അത്ഭുതങ്ങൾ കാണിക്കുമ്പോഴും തോന്നും ഇത് ഔലിയാണോ, അതൊന്നും ഔലിയായിക്കൊള്ളണമെന്നില്ല അല്ലേ. അത്ഭുതങ്ങൾ കാണിച്ചാലും ഔലിയല്ല. റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ, ബഹുമാനപ്പെട്ട ഇമാം ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ തർബിയത്തിൽ വളർന്ന മഹദിയാണ്. അതെ, ഹസനുൽ ബസ്രി തങ്ങളെ പിൻപറ്റി അവരെ ഷെയ്ഖാക്കി അങ്ങനെ വളർന്നവരാണ് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. അപ്പൊ റാബിയത്തുൽ അദവിയ വലിയ മഹത്വത്തിലേക്ക് എത്തി. ഷെയ്ഖാണ് ആര്? ഹസനുൽ ബസ്രി തങ്ങള്. ഒരു നദിക്കരയില് ബഹുമാനപ്പെട്ടവർ ഉദവ് ചെയ്യാണ്. ആ സമയത്ത് റാബിയത്തുൽ അദവിയ കൂടെയുണ്ട്. അപ്പൊ റാബിയത്തുൽ അദവിയ പരീക്ഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്തു, ഉദുണ്ടാക്കി കഴിഞ്ഞപ്പോ മുസല്ല ആ പുഴയുടെ മുകളിലുണ്ട്, പുഴയിലുണ്ട് മുസല്ല വിരിച്ച് അവിടെ നമസ്കരിച്ചു. വെള്ളത്തിന്റെ മുകളില് പുഴയുടെ മുകളില് മുസല്ല വിരിച്ച് അവിടെ നമസ്കരിച്ചു.
എന്നിട്ട് റാബിയ ബീവി വിളിച്ചു, റാബിയ അതാ അവിടെ ഒന്ന് നിസ്കരിച്ചോ എന്ന് വരുമല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ട്, കാരണം പേടി ഉണ്ടാവുമല്ലോ ഈ വെള്ളത്തിന്റെ മുകളിൽ നമുക്കൊന്ന് നടന്നെല്ലാം പേടി നമുക്ക് ഉണ്ടാവും. റാബിയ ബീവി എന്ത് ചെയ്തെന്ന് അറിയോ? റാബിയ ബീവി 37 മുസല്ല അതിന്റെ എടുത്തിട്ട് ഇങ്ങനെ മേലെ വായുലുണ്ട് വിരിച്ചു, എന്നിട്ട് അതിന്റെ അവന്റെ മുകളിൽ കയറി നിസ്കരിച്ചു. വായുല് അങ്ങനെ വിരിച്ചു അവന്റെ മുകളിൽ കയറി നിസ്കരിച്ചു. എന്നിട്ട് ഹസ്സൻ ബസ്രി തങ്ങളോട് പറഞ്ഞു, മഹാനവറുകളെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റുമാണ്. ടെസ്റ്റിൽ ആ പരീക്ഷണത്തിൽ മഹദി വിജയിക്കുകയാണ്. മഹദി പറഞ്ഞു, ഷെയ്ഖവറുകളെ, മഹാനവറുകളെ, വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് പല ജീവികൾക്കും ചെയ്യാൻ കഴിയുന്ന, വെള്ളത്തിലൂടെ നടക്കലും വെള്ളത്തിലൂടെ യാത്ര ചെയ്യലും വെള്ളത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യലും കടലിലുള്ള പല ജീവികൾക്കും അള്ള കഴിവ് കൊടുത്തതാണ്. അതെന്താ അത്ഭുതം! പിന്നെ ഞാൻ ഈ ചെയ്തത് വായുവിൽ ഇങ്ങനെ നിൽക്ക അല്ലെങ്കിൽ വായുവിൽ പറക്ക, ഇതൊക്കെ പക്ഷികളും ചെയ്യുന്നതാണ്. പക്ഷികൾ വായുവിൽ ഇങ്ങനെ നിൽക്കുന്ന പക്ഷികളുണ്ട്, പറക്കുന്ന പക്ഷികളുണ്ട്. ഇതൊക്കെ ഇപ്പൊ അത്ഭുതമാണോ? ഇതൊന്നും അത്ഭുതമല്ലല്ലോ. ഹഖ് എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ അപ്പുറത്തല്ലേ എന്ന് ചോദിച്ചു മഹദിയായ റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. നമ്മൾ തേടേണ്ട ഹഖ്, അള്ളാഹുവിന്റെ പൊരുത്തം, പടച്ചറബിന്റെ തൃപ്തി ഇതിന്റെയൊക്കെ അപ്പുറത്താണല്ലോ. അതുകൊണ്ടാണ് മഹദി പറഞ്ഞത്, എനിക്ക് പിശാചിനെ വെറുക്കാൻ പോലും നേരമില്ല, ഞാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുകയാണ്. വഖദ് ശഗലനി ഹുബ്ബുല്ലാ, അല്ലാഹുവിനോടുള്ള ഹുബ്ബ് എന്നെ വ്യാപൃതയാക്കാൻ, കറാഹിയത്ത് ശൈത്താന് വെറുക്കുന്നതിന് തൊട്ട് ഏറ്റവും ഇഷ്ടം ആരോടാണ് ചോദിച്ചപ്പോ അല്ലാഹുവിനോട്, ഏറ്റവും വെറുപ്പ് ശൈത്താനോടാണോ എന്ന് ചോദിച്ചപ്പോ മറുപടി എന്താ? ആണെന്നും അല്ല, അല്ലാന്നും അല്ല. മറുപടി എന്താ? എനിക്ക് ശൈത്താനെ വെറുക്കാൻ നിനക്ക് നേരല്ല, അല്ലാന്ന് സ്നേഹിക്കാൻ തന്നെ സമയം തികയണില്ല എന്നാണ്. അങ്ങനെ അല്ലാന്റെ ഹുബ്ബിലും അല്ലാന്റെ ഹൃദയയിലും അങ്ങോട്ട് കയറിപ്പോയവരാണ്. അതാണ് അതാണ് പ്രധാനം. അല്ലാ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ ഓ വലിയായി, അല്ലാതെ ഈ കറാമത്തൊന്നും അല്ല, രോഗം മാറ്റലൊന്നും വലിയന്റെ അടയാളമല്ല. അമ്മയോട് ചെന്ന് പറഞ്ഞാൽ രോഗം മാറണില്ല, ക്യാൻസർ ആണ്. അമ്മയോട് എന്ന് പറഞ്ഞാൽ അമ്മ രോഗം എത്രയോ ആളുകൾ സാക്ഷ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് അമ്മയുടെ അടുത്തൊക്കെ ആളുകൾ പിന്നെ പിന്നെ പോണത്? വിദേശികൾ അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ എത്രയോ വരുന്നു, അവരെ അനുഭവങ്ങളാണ്. കാരണം എന്താ, അമ്മയോട് എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായി രോഗം മാറുക. സത്യസായി ബാബയോട് എന്ന് പറഞ്ഞ രോഗം മാറിയിരുന്നില്ലേ? ഈ ക്രിസ്ത്യൻ സമൂഹം വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും, വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും, പരിശുദ്ധയായി പരിശുദ്ധനായിട്ടൊക്കെ പ്രഖ്യാപിക്കാറുണ്ട് ചില ആളുകൾ. ഈ അടുത്ത മദർ തെരേസയെ പ്രഖ്യാപിച്ചു, ചില ആളുകളൊക്കെ പ്രഖ്യാപിച്ചു. അവരതിന് പറയുന്ന ക്രിസ്ത്യൻ സഭ റോമിൽ വത്തിക്കാൻ കേന്ദ്രമായി മാർപ്പാപ്പ അതിന് പറയുന്ന മാനദണ്ഡം എന്താന്ന് വെച്ചാല്, മരിച്ചുപോയ ആളുകളെ വാഴ്ത്തപ്പെട്ടവനും വാഴ്ത്തപ്പെട്ടവളുമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡം, സാധാരണ മരുന്ന് കഴിച്ച് മാറാത്ത രോഗം, അത് ചില ഓരോ ദറദുണ്ട്, മൂന്നാളെ രോഗം മാറ്റിയാൽ, അല്ലെങ്കിൽ നമ്മൾ കറാമത്ത് എന്ന് വിശ്വസിക്കുന്ന ഔലിയാക്കളെ കറാമത്ത് എന്ന് പറയുന്നത് പോലെയുള്ള സംഭവങ്ങൾ, ഇവര് മരിച്ചു കിടക്കുന്ന മദർ തെരേസയുടെ കബറിന്റെ അവിടെ ചെന്നിട്ട് പ്രാർത്ഥന നടത്തി, എന്നിട്ട് രോഗം മാറി, കിഡ്നിയുടെ അസുഖം മാറി എന്ന് ഒരു രോഗി സാക്ഷ്യപ്പെടുത്തി, അത് ഉറപ്പാണ് എന്ന് സഭക്ക് ബോധ്യപ്പെട്ടു. അതേപോലെ വേറെ അങ്ങനെ രണ്ടോ മൂന്നോ അത്ഭുതങ്ങൾ സംഭവിച്ചു, അത് ശരിയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഈ കബറാളിയെ അവരാരായി പ്രഖ്യാപിക്കും? വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കും, വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ് ശരി എന്നാണോ, അല്ലെങ്കിൽ ഇതാണ് ശരി എന്നാണോ? രോഗം മാറലും മാറ്റലും അതൊന്നും അല്ലല്ലോ. കറാമത്ത് കൊണ്ട് രോഗം മാറും. നമ്മൾ വിഷയങ്ങൾ തിരിച്ചെടുക്കണം. കുഫ്രിയത്ത് കൊണ്ട് ജീവിക്കുന്നയാൾക്ക് അത്ഭുതകരമായ രോഗം മാറ്റാൻ കഴിയും. ശൈത്താനെയും ജിന്നിനെയും ഒക്കെ സേവിച്ചും പൂജിച്ചും നടക്കുന്ന ആളുകൾക്ക് അത്ഭുതകരമായ രോഗത്തിന് രോഗം മാറ്റാൻ കഴിയും. അത്ഭുതങ്ങൾ രോഗം മാറ്റുന്ന കാര്യത്തില് കുഫ്രിയത്ത് കൊണ്ടും ഷിർക്ക് കൊണ്ടും ശൈത്താനിയത്ത് കൊണ്ടൊക്കെ ചെയ്യാൻ കഴിയും. അള്ളാന്റെ സഹായം കൊണ്ട് കറാമത്ത് കൊണ്ടും ചെയ്യാൻ കഴിയും, മോചിതത്വം കൊണ്ടും ചെയ്യാൻ കഴിയും. അത്ഭുതങ്ങൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറക്കാണ്. ഔലിയാക്കൾ പറന്നു വരും, കറാമത്ത് കൊണ്ട് പറക്കൽ ഉണ്ടാവും. കാഫിറായവർ പറക്കും, അതും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമല്ലോ.
ഈ പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ കഴിവുള്ള ആളുകൾ ഷൈത്താനും ജിന്നും അതിന്റെ സേവുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അന്തരീക്ഷത്തിൽ നടന്നു പറന്നു എന്ന് പറഞ്ഞാൽ കറാമത്ത് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ കറാമത്ത് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇനി കറാമത്ത് ഇല്ലാത്തൊരു വലിയാണെങ്കിലും ചിലപ്പോൾ ആ വലിയ ആയിരിക്കും അള്ളാന്റെ അടുത്ത് ഏറ്റവും വലിയ മഹാൻ. ഔലിയാക്കൾ ആരാ നമുക്ക് പറയാൻ കഴിയില്ല. 40 ആള് മുഅ്മിനീങ്ങൾ കൂടിയാൽ അവിടെ ഒരു വലിയുണ്ടാകും, ഒരു വലിയന്റെ സ്ഥാനത്താണ് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സദസ്സിൽ അന്നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഞാൻ ഔലിയാക്കൾ എന്ന് പറയുമ്പോൾ കളിയാക്കാന്ന് വിചാരിക്കണ്ട. ഇപ്പൊ ഒന്നുമില്ല, പാൻറും കുപ്പായക്കെട്ടൊരു ചെറുപ്പക്കാരനാണ്. ചിലപ്പോ അന്നഷ്ടപ്പെട്ടൊരു വലിയാവും, നമുക്ക് പറയാൻ കഴിയില്ല. മൂല്യമാരും താടിയും എപ്പോഴും തസ്ബീഹും മാലയും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ചിലപ്പോൾ വെറുത്തോലായിരിക്കും, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ കൂട്ടത്തില് വലിയ ഉസ്താദാണ്, കാര്യമായ ഷെയ്ഖാണ്, മഹാനാണ് അല്ലേ. ഒല്ലിയും തലയെക്കെട്ടും, എന്താ വലുപ്പം, ഉഷാറ്, കോള്, എന്താ മൂപ്പര പറച്ചത്, എന്താ മൂപ്പര ദുഹ, എന്തൊക്കെ മൂപ്പര പറയണത്. നമ്മളെ കാഴ്ചപ്പാടിൽ മൂപ്പര അള്ളാന്റെ അടുത്ത് വലിയ ആളാ, പക്ഷെ ചിലപ്പോ ആയിക്കൊള്ളുന്നില്ല. എന്നാ ഇത് ആരും പരിഗണിക്കാത്ത, ആരും ശ്രദ്ധിക്കാത്ത ഒരു സാധുവ, ചിലപ്പോ ഒരു ചെറുപ്പക്കാരനാ, അല്ലെങ്കിൽ ഒരു വയസ്സനാ അല്ലേ. ബഹുമാനപ്പെട്ട മഹാനായ അബൂ യസീദുൽ ബിസ്താമി റഹിമഹുല്ലാ, മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ലാ, രണ്ട് മഹാന്മാര് ലുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി അവർ ഉദോ ചെയ്യുകയാണ്. രണ്ടു പേരും അവര് ടൈഗ്രീസ് നദിയുടെ തീരത്ത് ലുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഉദോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുണ്ട് ഒരാള് വറവും കെട്ടു ഏറ്റിട്ട് ഒരു സാധാരണ ഒരു മനുഷ്യർ പടുവ ഇങ്ങനെ വരുന്നു. മൂപ്പര് വന്ന് ഇവരണ്ടാളും കണ്ടപ്പോ മൂപ്പര് വറവും കൊട്ട അവിടെ ഇട്ട് മൂപ്പരും ഇറങ്ങി ഒതു ഉണ്ടാക്കി. അപ്പൊ മൂന്നാളായി നമ്മൾ നിസ്കരിക്ക, ജമാഅത്തായിട്ട് നിസ്കരിക്ക. അപ്പോൾ ഇവർ രണ്ടാളും തീരുമാനിച്ചു ഏതായാലും ഇയാൾ ഇമാമക്കട്ടെ, മൂപ്പരായിക്കോട്ടെ ഇമാമ, മൂപ്പര ഇമാമത്ത് നിർത്തി. രണ്ടാളും തുടർന്നു. ഇമാമം നോക്കുമ്പോ സുജൂദിൽ കണ്ടു പോയാ പിന്നെ ഇയാള് സുജൂദിൽ നിന്ന് തല ഉയർത്തില്ല. കൊറേ സമയം കഴിഞ്ഞിട്ടാണ് അള്ളാഹു അക്ബർ എന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്ത. പിന്നെ സുജൂദിൽ ആ സുജൂദൊക്കെ ഭയങ്കര നീളം കൂടുതലാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് ചോദിച്ചു, അല്ല മനുഷ്യ, നിങ്ങൾ നമ്മള് ജമാഅത്തായി നിൽക്കുന്ന നിസ്കരിക്കുമ്പോ എന്താ നിങ്ങള് സുജൂദ് ഇങ്ങനെ നീട്ടിയത്? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാന് അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്താൽ ഞാൻ ആ സുജൂദില് സുബ്ഹാന റബ്ബിയല്ലാല ഉപയോഗം ചൊല്ലാറുണ്ട്, സുജൂദില് ഞാൻ പല ദുആകളും നടത്താറുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് മറുപടി തന്നാലേ ഞാൻ സുജൂദിൽ നിന്ന് തല ഉയർത്താറുള്ളൂ. ഞാൻ അള്ളാഹുന്റെ മുന്നിൽ സുജൂദ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എപ്പോ സുജൂദ് ചെയ്യുകയാണെങ്കിലും സുജൂദ് ഞാൻ ചെയ്യും. സുജൂദ് ചെയ്തിട്ട് അള്ളാഹ് എനിക്ക് മറുപടി തന്നാലേ ലബ്ബൈക അബ്ദി, എന്റെ അടിമ ഞാൻ നിന്റെ വിളി കേട്ടു നിനക്ക് ഉത്തരം ചെയ്തു എന്ന് അള്ളാഹ് മറുപടി തന്നാലേ ഞാൻ സുജൂദ് എന്താവാറുള്ളൂ, തല ഉയർത്തുക. ഇതിന്റെ ശീലാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു, കാരണം ഒരാൾ അബൂ യസീദുൽ ബിസ്താമിയാണ് റളിയല്ലാഹു, മറ്റൊരാൾ ജുനൈദുൽ ബഗ്ദാദിയാണ്. രണ്ടും വലിയ മഹാന്മാരാണ് ഔലിയാക്കളാണ്. ഇയാള് വറവും കൊട്ട് ഏറ്റു വന്ന ഒരു സാധാരണക്കാരനാണ്. അവര് പോലും ചിന്തിച്ച് പഠിച്ചവനെ, അപ്പൊ ഞങ്ങൾ എവിടെയാണ്, ഇയാൾ എവിടെയാണ്. ആ രണ്ട് മഹാന്മാരും അവര് നമ്മുടെ കാഴ്ചപ്പാടിൽ അവരെന്നാണ് വലിയ ആൾക്കാർ, പക്ഷെ അവര് പോലും അവരെക്കാൾ വലിയ മഹാനാണ് ആത്മീയ ദരജ കൊണ്ട് ഈ ഒരു സാധു സാധാരണക്കാരൻ എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പൊ നമുക്കൊന്നും പറയാൻ കഴിയില്ല ആരാണ് അള്ളാന്റെ അടുക്കൽ വലിയ ആള്. അള്ളാഹു സുബ്ഹാനഹു വതാല ഇത് രഹസ്യമാക്കി വെച്ചു എന്തിനു വേണ്ടിയെന്നറിയോ, ഹത്താലാ യുഹഖിറു അഹദം മിന്നു, ആരും നിസ്സാരാക്കരുത് അല്ലേ. നമ്മൾ പേടിക്കണം, നമ്മൾ ഒരാളെ കാണുമ്പോ ഏയ് ഓനാരാ, ഓനെന്താ, ആരെയും ആരെയും നിസ്സാരാക്കാൻ പാടില്ല. കാരണം അവൻ അള്ളാന്റെ വലിയാവാം. ഒരു വലിയനെ നിസ്സാരമാക്കിയാൽ അത് വലിയ അപകടമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തു രക്ഷിക്കട്ടെ. പിന്നെ മാത്രം എല്ലാരോടും ദ്വരക്കാൻ പറയണം, മൂലയമാരോട് മാത്രല്ല എല്ലാരോടും ദ്വരക്കണട്ടോ എന്ന് പറയാ, ദുആ ചെയ്യിപ്പിക്ക, സലാം പറയാ. സലാം പറയൽ എന്നതിനൊരു ദുആ ചെയ്യിപ്പിക്കലാണ്. അള്ളാന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പറയാ. അപ്പൊ ആ തിരിച്ച് സലാം അടക്കുമല്ലോ, അള്ളാന്റെ രക്ഷയും അള്ളാന്റെ റഹ്മത്തും നിങ്ങൾക്കും ഉണ്ടാവട്ടെ, അതൊരു ദുആയാണ്. സലാം പറയൽ പോലും മറ്റൊരാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കലാണ് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ സലാം ആളുകളോട് പറയാ, ദുആ ചെയ്യിപ്പിക്ക, എല്ലാ ആരും നിസ്സാരപ്പെടുത്താതിരിക്ക. കാരണം ആരും മുഅ്മിനീങ്ങൾ ആരും അള്ളാന്റെ വലിയാവാം.
ആരെയും നിസ്സാരപ്പെടുത്തരുത്. അതിനുവേണ്ടിയാണ് പടച്ചടപ്പ ഹിക്മത്ത് ചെയ്തത്. പിന്നെ ആറാമത്തത്, വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയത്തെ അള്ളാഹു രഹസ്യമാക്കി വെച്ചു. അഖ്ഫാ സഹാത്തുൽ ഇജാബത്ത് ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട്. അത് ഏത് സമയമാണ്? പല അഭിപ്രായമാണ്. ഖുത്ബയുടെ സമയമാണ്, അല്ല അസറിന് ശേഷമാണ്, ജുമുഅ കഴിഞ്ഞിട്ടാണ്, ജുമുഅക്ക് മുമ്പാണ്, അന്ന് സുബൈക്ക് ശേഷമാണ്, പല അഭിപ്രായങ്ങളും. പക്ഷെ ഏതാണ് സഹാത്തുൽ ഇജാബ? അത് രഹസ്യമാക്കി വെച്ചു. എന്തിനു വേണ്ടി? വെള്ളിയാഴ്ച രാവും പകലും ഇബാദത്ത് കൊണ്ടും ദുആ കൊണ്ടും അത് ധന്യമാക്കാൻ. എപ്പോഴും വെള്ളിയാഴ്ച രാവും പകലൊക്കെ ദുആ ചെയ്യുക. ഏത് സമയത്താണ് ആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന് ഉറപ്പില്ല. അപ്പോൾ എല്ലാ സമയവും ഇബാദത്തും ദുആയിലും കഴിഞ്ഞുകൂടാൻ വേണ്ടി. പിന്നെ ഏഴാമത്തത്, അഖ്ഫ സ്വലാത്തുൽ വുസ്താ സ്വലാത്തുൽ ഖംസ, അഞ്ചു വക്ത നിസ്കാരങ്ങൾ ഒരു നിസ്കാരം സ്വലാത്തുൽ വുസ്തയാണ്. അത് അസറാണ് എന്നാണ് ഭൂരിപക്ഷം അഭിപ്രായം, പക്ഷെ കൃത്യമല്ല. ഏതുമാവാം. എന്തുകൊണ്ട്? എല്ലാ നിസ്കാരങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടെ കാണണം. സുബൈയാണ് സ്വലാത്തുൽ വുസ്ത എന്നാൽ സുബൈക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുക, അങ്ങനെയല്ല. അസറാണെങ്കിൽ അസറിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അസർ സ്വലാത്തുൽ വുസ്ത എന്നാൽ അസർ എപ്പോഴും ജമാഅത്തായിട്ട് നിസ്കരിക്കണം, പള്ളിയിൽ പോകണം. മറ്റതൊക്കെ ഒറ്റക്ക് നിസ്കരിച്ചാലും കുഴപ്പമില്ല, ഇനി കുറച്ച് സമയം വൈകിയാലും കുഴപ്പമില്ല. ഈ സ്വലാത്തുൽ വുസ്ത അത് പിന്നെ കൃത്യസമയത്തും ജമാഅത്തായൊക്കെ നിർവഹിക്കണം. അപ്പൊ ഏതാ സ്വലാത്തുൽ വുസ്ത? അറിയൂല, അഞ്ചു വഖ്തും ആവാം. അപ്പൊ അഞ്ചു വഖ്തും സമയവും ജമാഅത്തും ഒക്കെ കൃത്യത പാലിക്കും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാഹ വഅസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين اللهم ارحمني يا ارحم الراحمين. മുഅ്മിനീങ്ങളെ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത നമ്മൾ രക്ഷപ്പെടലാണ്. നമ്മുടെ ഖിയാമം സംഭവിച്ചാൽ, മരണം സംഭവിച്ചാൽ, നമ്മുടെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കെങ്ങനെയാണ് രക്ഷപ്പെടാൻ കഴിയുക? എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? ഫമാ അഅദത്ത ലഹാ, എന്താണ് ഖിയാമത്ത് നാളിന് വേണ്ടി നീ ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖിയാമത്ത് അന്വേഷിക്കുമ്പോൾ, കാത്തിരിക്കുമ്പോൾ, അതിന് ആവേശം കൊള്ളുമ്പോൾ ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത് എന്താണ് അതിനു വേണ്ടി നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത്? നമുക്ക് നാളെ രക്ഷപ്പെടണം, നമുക്ക് റബ്ബിന്റെ തൃപ്തി കിട്ടണം, സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഷൈഖ് ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലാ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ലൗ അന്ന റജുലൻ ആശ മിഅത്തൈ സന, ഒരാൾ 200 കൊല്ലം ജീവിച്ചു എന്ന് സങ്കൽപ്പിക്കുക. ലാ യഅരിഫു ഹാദിഹിൽ അർബഅത്ത അഷിയാ, ഞാനൊരു 4 കാര്യങ്ങൾ പറയാം, അതിനെക്കുറിച്ച് ഇയാൾക്കൊരു ധാരണ ഇല്ല, ഇയാൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ലം യഞ്ചു മിനന്നാർ, നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടൂല. ബഹുമാനപ്പെട്ട ഷഖീഖുൽ ബൽഖി റഹിമഹുല്ലാ ഒന്ന് പറഞ്ഞു, അഹദുഹുമാ, ഒന്നാമത്തത് മഅ്രിഫത്തുല്ലാ, അല്ലാഹനെ അറിയലാണ്. അല്ലാഹനെ ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലാഹനെ അറിയാതെ എത്ര നിസ്കരിച്ചാലും, എത്ര ഇബാദത്ത് ചെയ്താലും, എത്ര എന്തൊക്കെ അമൽ ചെയ്താലും, അല്ലാഹനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടൂല. രണ്ടാമത്തത് മഅ്രിഫത്തു നഫ്സി, അവനെ അറിയലാണ്, സ്വന്തത്തെ അറിയലാണ്, ഞാൻ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കലാണ്. ഞാൻ ആരാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. മൂന്നാമത്തത് മഅ്രിഫത്തു അംരില്ലാഹി വനഹി, അള്ളാന്റെ കൽപ്പനകളെയും അള്ളാന്റെ നിരോധനകളെയും അറിയലാണ്, അതറിഞ്ഞിട്ടില്ലെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. നാലാമത്തത് മഅ്രിഫത്തു അദുവില്ലാഹി വഅദുവി നഫ്സി, അള്ളാന്റെ ശത്രുവും നിന്റെ ശത്രുവും ആരാണ് എന്ന് അറിയലാണ്, ശത്രുവിനെ അറിയലാണ്. 4 കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂല. അള്ളാഹുവിനെ അറിയുക, സ്വന്തം നഫ്സിനെ അറിയുക, അള്ളാഹന്റെ കൽപ്പനകളും നിരോധനങ്ങളും അറിയാം, ശത്രുവിനെ അറിയാം. 4 അറിവില്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവര്. ഒന്നാമത്തെ അറിവ്, അപ്പോൾ മഅ്രിഫത്തുല്ലാഹ്, അള്ളാഹനെ അറിയാന്ന് പറഞ്ഞാൽ എങ്ങനെ?
അന്തരിഫ ബിഖൽബിക നിന്റെ കൽബ് കൊണ്ട് അല്ലാൻ അറിയലാണ് എങ്ങനെ അറിയേണ്ടത് അല്ല മൗത്തിയ വൈറുഹു വല മാനിയ വൈറുഹു വല നാഫിയ വൈറുഹു വല ദാർറ വൈറുഹു നിനക്ക് തരാൻ എന്ത് അല്ല തരാണെങ്കിലും അല്ല മാത്രം നിനക്ക് തരാനുള്ളൂ വേറൊരാൾക്കൊന്നും തരാൻ കഴിയൂല നിനക്ക് എന്തെങ്കിലും തടയാണെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ തടയാൻ കഴിയുള്ളൂ നിനക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യുകയാണെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ ഉപകാരം ചെയ്യാൻ കഴിയുള്ളൂ നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്യുകയാണെങ്കിലും അള്ളാഹ്ക്ക് മാത്രമേ ഉപദ്രവം ചെയ്യാൻ കഴിയുള്ളൂ ഇത് നിന്റെ കൽബിലെ കട്ടി മാരിഫത്ത് കയറണം അല്ലേ അപ്പൊ നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചാല് പിന്നെ കാലാകാലം ഓനോട് ദേഷ്യായി നമ്മൾ ഒരാളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടു ഓ അത് തന്നില്ല ഉപകാരം ചെയ്തില്ല എന്നവൻ ഓനോട് ദേഷ്യായി ഒരായിരൂപ കടം ചോദിച്ചത് അവൻ തന്നില്ല പിന്നെ അന്ന് മുതൽ പിന്നെ ഓനോട് തെറ്റായി അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം കടം ചോദിച്ചു മിക്കവാറും ആൾക്കാർ തെറ്റണ ഒരു പണിയാണ് കടം ചോദിച്ചാല് പിന്നെ കൊടുക്കാൻ കഴിയില്ല അപ്പൊ പിന്നെ പിന്നെ തെറ്റായി നമുക്ക് മനസ്സിൽ തോന്നുന്നു ഏയ് ഞാൻ ഓനോട് ചോദിച്ചിട്ട് തന്നില്ലല്ലോ ഓൻ തരാത്തതിന് ഓൻ്റെ അടുത്ത് കാരണം ഉണ്ടാവും നമ്മളെ ധാരണ എന്താണ് ഓൻ്റെ അടുത്ത് ഒരുപാടുണ്ട് ഓൻ ഭയങ്കര വരുമാനമുള്ള ആളല്ലേ അപ്പൊ ഓൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ ഓൻ തരാത്തത് ചിലപ്പോ വേറെ തന്നെ കാരണം ഉണ്ടാവും ഇനി അല്ല നിനക്ക് ഓൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് നിനക്ക് തരൂലെന്ന് ചോദിച്ചിട്ട് തരായിരുന്നാണ് എന്നാലെന്താ എന്നാലും ഓനോട് വെറുത്തിട്ടെന്താ കാര്യം രാജാതി രാജനായ റബ്ബ് സുബ്ഹാനഹു വതആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തരും തരാൻ ഓനക്ക് മനസ്സും കൊടുക്കും ഓനോട് വെറുത്തിട്ട് കാര്യമില്ല എന്തൊരു കാര്യം ഇങ്ങനെ തന്നെയാണ് ഏതൊരു കാര്യവും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് നടന്നിട്ടില്ല അത് ആരോടും ദേഷ്യപ്പെട്ട കാര്യമില്ല എന്ത് കിട്ടുകയാണെങ്കിലും അള്ളാനെ കൊണ്ടാണ് അത് പോകുകയാണെങ്കിലും അള്ളാനെ കൊണ്ടാണ് ഉപകാരമാണെങ്കിലും ഉപദ്രവം ഒക്കെ റബ്ബിനെ കൊണ്ടാണ് ഈ ഒരു ബോധം കൽബിലേക്ക് കണ്ട് കയറിയാൽ അള്ളാനെ അറിഞ്ഞു അപ്പോൾ അവന്റെ സ്വഭാവം നന്നായി അവന്റെ ഈമാൻ ശക്തിപ്പെട്ടു അള്ളാഹു തൗഫീക് ചെയ്യട്ടെ രണ്ടാമത്തത് അമ്മ മാരിഫത്ത് നഫ്സി സ്വന്തത്തെ നഫ്സിനെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ അതെന്താണ് ഫാന്താരിഫ നഫ്സക്ക നിന്റെ നഫ്സിനെ അറിയലാണ് എങ്ങനെ നിനക്കൊന്നിനും കഴിയൂല അതന്നെ ഒരാളെ ഉപദ്രവിക്കാനും നിനക്ക് കഴിയൂല ഒരാൾക്കും ഒരു ഉപകാരവും ചെയ്യാനും നിനക്ക് കഴിയൂല നിനക്കൊന്നിനും കഴിയൂല ഇതൊന്നും നിന്റെ കഴിവുകൊണ്ടല്ല അഹങ്കാരം കുറയാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അപ്പോഴാണ് അഹങ്കാരം വരിക ഇതൊക്കെ എന്റെ കഴിവുകൊണ്ട് ഇതൊക്കെ എന്റെ സ്വത്താ ഇതൊക്കെ എന്റെ ഇതിന്റെ മക്കളാ ഇതിന്റെ വീടാ ഇതിന്റെ വണ്ടിയാ ഇതെന്റെയാണ് ഇതിന്റെ കഴിവാണ് ഇത് ഞാനാണ് നിനക്കൊന്നും ഒന്നിനും കഴിവില്ല ഒന്നിനും നിനക്ക് കഴിവില്ല ഒരു ഉപകാരവും നിനക്ക് ചെയ്യാൻ കഴിയൂല ഒരു വിരലനക്കാൻ നിനക്ക് കഴിയൂല നിനക്കൊന്നിനും കഴിവില്ല നീ വളരെ നിസ്സാരമാണ് ആ അറിവാണ് ഒരബദിന്റെ അറിവ് താഴ്മയുടെ അറിവ് നീ ആരാണെന്ന് മനസ്സിലാവുക അമ്മ മാരിഫത്ത് അംരില്ലാഹുവനി അല്ലാന്റെ കൽപ്പനകളെയും നിരോധനങ്ങളെയും അറിയാം അതെന്താണ് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വതആല ചില കാര്യങ്ങൾ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്കുള്ള റിസ്ഖ് അല്ലാന്റെ അടുത്താണ് പിന്നെയോ എന്നത് അത് പടച്ച റബ്ബിങ്കിൽ നിന്നാണ് എന്ന ഉറപ്പ് നിനക്കുണ്ടാവണം അല്ലെ നമുക്ക് പലപ്പോഴും ദീനീ കാര്യങ്ങളിൽ നിന്നും അള്ളാന്റെ വഴിയിൽ നിന്നും ആത്മീയ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വഴിമാറിപ്പോയപ്പോഴാ റിസ്ക്കിന്റെ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ കാര്യം അത് ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോഴാണ് അത് അള്ളാന്റെ അടുത്താണ് അത് പടച്ച റബ്ബ് കണക്കാക്കിയതാണ് അള്ളാഹു ആണ് റിസ്ക് തരുന്നവൻ പടച്ച റബ്ബ് ചില കാര്യങ്ങൾ കൽപ്പിച്ചു അത് ഞാൻ അംഗീകരിക്കണം ചില കാര്യങ്ങൾ നിരോധിച്ചു അത് ഞാൻ ഒഴിവാക്കണം ഈ ദുനിയാവിലെ റിസ്ക്കും എന്റെ സൗകര്യങ്ങളും അതൊക്കെ എനിക്ക് അള്ള തന്നിട്ടുണ്ട് റിസ്ക്കും സൗകര്യങ്ങളും അതിൽ പടച്ച റബ്ബിൽ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാന്റെ കൽപ്പനകൾ അംഗീകരിക്കുകയും നിരോധനങ്ങൾ വെടിയുകയും അതാണ് മൂന്നാമത്തെ അറിവ് നാലാമത്തെ അറിവ് അമ്മ മാരിഫത്ത് അദുവില്ല അള്ളാന്റെ അദുവിനെ അറിയ ശത്രുവിനെ അറിയാം നിനക്കൊരു ശത്രുവുണ്ട് ഒന്നും നിന്നിൽ നിന്ന് അല്ല കബൂലാക്കൂല ഇല്ലാ ബി മുഹാറബതി ശത്രുവിനോട് യുദ്ധം ചെയ്താലല്ലാതെ
നിന്റെ ശത്രുവിനോട് യുദ്ധം ചെയ്താലല്ലാതെ നിനക്ക് ഒരമലും ചെയ്യാൻ ഭംഗിയായി ഇഖ്ലാസോട് ഒരമലും ചെയ്യാൻ കഴിയൂല. നിന്റെ ഒന്നാമത്തെ ശത്രു ഷൈത്താനാണ്. ലഅനത്തുല്ലാഹി അലൈ. മൂന്ന് ശത്രുക്കളെ മുത്തനബി പ്രധാനമായി പരിചയപ്പെടുത്തി. ഷൈത്താൻ ഒരു ശത്രുവാണ്, നിന്റെ ഇച്ഛ ദേഹേച്ഛ ഒരു ശത്രുവാണ്, ദുനിയാവ് മറ്റൊരു ശത്രുവാണ്. ദുനിയാവ് നിന്റെ ശത്രുവാണ്, നിന്റെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ, ഇച്ഛ ദേഹേച്ഛ, ഇഷ്ടം, തോന്നിവാസം എന്നൊക്കെ പറയലോ, അത് ശത്രുവാണ്. ശൈത്താനും ശത്രുവാണ്. ശത്രുവിനെ അറിയാം, കാരണം ആ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയാലേ നമ്മുടെ അമലുകൾ, ഇബാദത്തുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയുള്ളൂ. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വാസ്തഗ്ഫിറുല്ലാഹ് വാസ്അലുകൽ ജന്നത വഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വാസ്അലുകൽ ജന്നത വഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ അർഹംനീ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ. ഒരു കാഴ്ചപ്പാടുണ്ടായാൽ നരകത്തിന്ന് രക്ഷപ്പെടും. നരകത്തിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് അമലുകൾ ഇബാദത്തുകൾ വേണം എന്നില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് നരകത്തിന്ന് രക്ഷപ്പെടാതിരിക്കില്ല. അല്ലെ, ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്ന കാരണത്താൽ ഞാൻ ഏതായാലും ഒരുപാട് ഇന്നിപ്പൊ എന്തായാലും ഇനി പല നരകത്തിലിടും, ഇനിയിപ്പോ ഏതായാലും അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് ചിന്തിക്കാൻ പറ്റൂല. ഒരു മുഅ്മിൻ ഈമാനുള്ളവൻ ചിന്തിക്കേണ്ടത് ഞാൻ എത്ര വലിയ പാപിയാണെങ്കിലും അല്ലാഹ് പുറത്തു വരും, നരകത്തെ രക്ഷപ്പെടുത്തും എന്നാണ്. അത് അല്ലാന്റെ പടച്ചറപ്പിന്റെ തീരുമാനമാണ്. അതിന് വേണ്ട നമ്മുടെ ഒരു കാഴ്ചപ്പാട്, അതാണ് വിഷയം. നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ് വിഷയം. ഈ കാഴ്ചപ്പാട് ശരിയാക്കാനാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് വന്നത്. അതിനാണ് മുത്ത് നബി വഴുതു പറഞ്ഞത്. അതിനാണ് 124,000 നബിമാര് വന്നത്. കാര്യത്തിന്റെ കിടപ്പ് അവിടെയാണ്. നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ധാരണ, കാഴ്ചപ്പാട് ഉണ്ടാവുക. എന്താണ് ഇതൊക്കെ? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ ഓടിപ്പായുന്നത്? എന്റെ താല്പര്യങ്ങൾ എന്താണ്? ഇതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് ഉണ്ടാവലാണ് ഏറ്റവും പ്രധാനം. ആ കാഴ്ചപ്പാട് ഉണ്ടാവാനാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ ഉലമാ, ഇമാമിങ്ങള്, പണ്ഡിതന്മാര് ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന കാര്യം ദുനിയാവിന്റെ ചതിയാണ്. ഓരോ മഹാന്മാരും പേടിച്ചിരുന്ന ഓരോ കാര്യങ്ങള് കിതാബുകളിൽ കാണാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും പേടിച്ചിരുന്നത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, പടച്ചവനെ, ഞാനൊരു മുഅ്മിനിന്റെ നെഞ്ചത്തെ ഒരു രോമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മുഅ്മിൻ സ്വർഗത്തിൽ പോകുമ്പോ കൂടെ നിൽക്കും പോകാലോ. എന്ത് പേടിച്ചിട്ട് അവസാനം ഈമാൻ നഷ്ടപ്പെട്ടു പോകോ എന്ന പേടി? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പേടി ഖബറായിരുന്നു. ഖബറിൽ എന്താണ് ആവോ ആകുക എന്ന. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ പേടി, ഏറ്റവും വലിയ ഭയം ദുനിയാവിന്റെ ചതിയായിരുന്നു. അലിയാർ തങ്ങളുടെ ഏറ്റവും വലിയ പേടി ദുനിയാവിന്റെ ചതിയായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ പേടി അള്ളാന്റെ ദേഷ്യമായിരുന്നു, അള്ളാന്റെ കോപം, സഖത്തുള്ള അള്ളാന്റെ കോപം. ഉസ്മാൻ, അലി റളിയല്ലാഹുവിന്റെ ഏറ്റവും വലിയ പേടി ദുനിയാവിന്റെ ചതിയായിരുന്നു, ദുനിയാവ് നശിപ്പിക്കോ എന്ന പേടി. ദുനിയാവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ട, പേടിച്ച കാരണം ഈമാനും ഇഖ്ലാസും പരലോകവും ഒക്കെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന ദുനിയാവ്, ദുനിയാവിന്റെ ചതിയിലെങ്ങാനും കുടുങ്ങിപ്പോയാൽ ഇത് പേടിച്ച അലി റളിയല്ലാഹു അൻഹു മഹാനവറുകള് ദുനിയാവ് എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ടവര് വഴുതു പറയുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു, എന്താണ് ദുനിയാവ്?
ഇന്നമ ദുനിയ സിത്തത്വ ശയാ ദുനിയാവ് എന്ന് പറഞ്ഞ ആറ് കാര്യങ്ങളാ നമ്മളൊക്കെ ദുനിയാവിന്റെ പിന്നാലെയാണ് ബൽ തുഹ്സിറൂന ഹയാത ദുനിയ നിങ്ങളൊക്കെ ദുനിയാവിന്റെ പുറകെയാണ് എന്താ ദുനിയാവ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭക്ഷണം കഴിക്കല്ല ഭക്ഷണ പാനീയങ്ങളാണ് അല്ലേ ദുനിയാവ് നമ്മള് നമുക്ക് ദുനിയാവ് വേണം പൈസ വേണം ദുനിയാവ് വേണം നമ്മൾ ഓടുകയാണ് എന്തിനാണ് ഈ പൈസ എന്തിനാണ് ഈ ദുനിയാവ് ഭക്ഷണം കഴിക്കാൻ അല്ലേ പിന്നെ കുടിക്കാന് വെള്ളം കുടിക്കാന് പിന്നെ ഡ്രസ് വേണം വസ്ത്രങ്ങൾ വേണം പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാവും പിന്നെ പിന്നെ കല്യാണം കഴിക്കണം ശാരീരികമായ ബന്ധങ്ങൾ വേണം ഭാര്യ വേണം പിന്നെ 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 അതേപോലെ വണ്ടി വേണം അതേപോലെ ഇതൊക്കെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ആറ് കാര്യങ്ങളാണ് ദുനിയാവ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു മത്തഊമുൻ ഒന്ന് മശ്റൂബുൻ രണ്ട് മൽബൂസുൻ മൂന്ന് മർക്കൂബുൻ നാല് മങ്കൂഹുൻ അഞ്ച് മഷ്മൂമുൻ ആറ് മത്തഊമുൻ ഭക്ഷണ പാനീയങ്ങളാണ് ഒന്ന് ഏറ്റവും നല്ല ഭക്ഷണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഫഅശ്റഫുൽ മത്തഊമാത് ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ അൽ അസൽ തേനാണ് കാരണം തേൻ ഖുർആൻ പറഞ്ഞ ഏറ്റവും നല്ല മരുന്നുമാണ് ഭക്ഷണവുമാണ് തേൻ എന്ന് പറഞ്ഞാൽ പല പഴങ്ങളിൽ നിന്ന് അത് തേനീച്ച ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു പഴങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിൽ പോലും അത് ഒരു ഈച്ചയുടെ ഈച്ച പുറന്തള്ളുന്നതല്ലേ പഴത്തിന്റെ പഴ നേരെ നീ തിന്നല്ലോ പഴത്തിന് എന്താണെങ്കിലും ഒരു ഈച്ച ആ ഈച്ച അത് അകത്തേക്കാക്കിയിട്ട് ഒരു ഈച്ച പേര് തേനീച്ച എന്നാണെങ്കിൽ പോലും ഈച്ച തന്നെയാണല്ലോ ഒരു ഈച്ച പുറന്തള്ളുന്ന സാധനമാണ് എന്ത് ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ദുനിയാവിലെ ഭക്ഷണത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം പിന്നെ ഏറ്റവും നല്ല പാനീയം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധജലമാണ് ബഹുമാനപ്പെട്ട അലിറദ എന്ന് പറഞ്ഞു വഅശ്റഫുൽ മശ്റൂബാത്തി അൽമാ ഏറ്റവും നല്ല പാനീയം എന്നത് അല്ല തന്ന പാനീയം എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നു അല്ലേ നമുക്ക് ചിലപ്പോ രുചിയുള്ളത് കാരണം ചിലപ്പോ ജ്യൂസുകളൊക്കെ ആവും പാലാവും അല്ലെങ്കിൽ വേറെ ജ്യൂസൊക്കെ ആവും പക്ഷെ അതൊന്നും എല്ലാവർക്കും പറ്റൂല വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്നുണ്ട് ഏത് രാജ്യക്കാർക്കും പറ്റുന്നതാണ് കുട്ടികൾക്കും പറ്റും ഇപ്പൊ പ്രസവിച്ച കുട്ടിക്കും വെള്ളം കൊടുക്കാം രോഗിയെ മരിക്കാൻ കിടക്കാർക്കും വെള്ളം കൊടുക്കാം അല്ലേ ഏത് രോഗമുള്ള ആൾക്കും വെള്ളം കുടിക്കാം എല്ലാവരും ഇഷ്ടപ്പെടുന്നതും വെള്ളമാണ് വെറും ശുദ്ധമായ വെള്ളം മനസ്സിലാകണ്ടോ അത് അത് മടുപ്പ് വരാത്ത സാധനമാണ് മടുപ്പ് വരാത്തതാണ് അപ്പൊ നമുക്ക് സംഗതി ഇപ്പോ പിന്നെ നല്ല ഒരു മാംഗോ ജ്യൂസിനേക്കാൾ നല്ലതാണ് വെറും പച്ചവെള്ളം എന്ന് പറഞ്ഞാല് ഇപ്പൊ നോമ്പറക്കാൻ നേരത്തെ പച്ചവെള്ളം കൊടുന്ന വെച്ചു മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്യൂസ് കൊടുന്നു നമ്മൾ പറയും പച്ചവെള്ളം വേണ്ടത് മതിയാണ് അത് ആ സാഹചര്യത്തിലാണ് പക്ഷേ ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും ശറഫുള്ള പാനീയം എന്ന് പറഞ്ഞാൽ അള്ള തന്ന എല്ലാ ജീവികൾക്കും എല്ലാ കാലക്കാർക്കും എല്ലാ നാട്ടുകാർക്കും എപ്പോഴും പറ്റുന്ന പച്ചവെള്ളം കുടിവെള്ളമാണ് അതിന്റെ ഫതല് വേറൊരു വെള്ളത്തിനുമല്ല ആ വെള്ളമല്ലാതെ വേറൊരു വെള്ളം ഉണ്ടാവില്ല ജ്യൂസിലും എന്തുണ്ടാവും പച്ചവെള്ളം അതിഞ്ഞ് തെങ്ങുമ്മ കയറി ഇളനീര് വെട്ടിയാണെങ്കിലും അതിലുണ്ടാവും വെള്ളം വെള്ളമില്ലാത്ത ഒരു പാനീയം ഇല്ലതാണ് നമ്മൾ എന്ത് പാനീയം ഉണ്ടാക്കി അതിലൊക്കെ എന്തെങ്കിലും വെള്ളമുണ്ട് വെള്ളത്തിന്റെ നീര് വെള്ളത്തിന്റെ അംശമല്ലാതെ ഒരു പാനീയം ഉണ്ടാവണമില്ല അപ്പൊ അൽ മാ അത് തന്നെയാണ് ഏറ്റവും ഷറഫുള്ള പാനീയം അതാണെങ്കിലോ ദുനിയാവില് അതിപ്പോ അത്ര വലിയ കാര്യമാക്കണം എന്തിനാ അതെല്ലാവർക്കും അത് കൊടുത്തിട്ടുണ്ട് ഏത് തമ്മാടിയുടെ കിണറ്റിലും ഉണ്ടാവും വെള്ളം ഏത് തമ്മാടിയും കുടിക്കുന്നത് വെള്ളം തന്നെയാണ് അള്ളാഹു എല്ലാവർക്കും കൊടുത്തതാണ് ഏത് സാധുവിനും കൊടുത്തിട്ടുണ്ട് ഏത് രാജാവിനും കൊടുത്തിട്ടുണ്ട് എല്ലാരും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അന്ന് കൊടുത്തിട്ടുണ്ട് വെള്ളം വെള്ളം പിന്നെ വാഷറഫുൽ മൽബൂസ് അത് വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഷറഫുള്ളത് ഇപ്പോഴും എന്താണ് സിൽക്കാണ് ഏതാണ് പട്ട് പട്ടിനേക്കാൾ മുന്തിയ വസ്ത്രം ഇപ്പോഴും ലോകം കണ്ടുപിടിച്ചിട്ടില്ല നിങ്ങൾ നോക്ക് ലോകത്തെ എവിടെയും കാലം എത്രയായി മുത്തനബിയുടെ കാലത്തും പട്ടുണ്ട് മുത്തനബിയുടെ കാലത്തില്ലാത്ത പുതിയ വെറൈറ്റി വസ്ത്രങ്ങളൊക്കെ പിന്നെ വന്നിട്ടുണ്ട്
പല ഐറ്റം വസ്ത്രം പിന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അന്നും ഇന്നും ഉള്ളത് പട്ടാണ്. ഇന്നും ഏറ്റവും മുന്തിയ വസ്ത്രം, ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം ഏത് തന്നെയാണ്? പട്ടാണ്. ഈ പട്ടാണെങ്കിലോ അത് പട്ടുനൂൽ പുഴു. പട്ട് എവിടെ നിന്നുണ്ടാവണ്? ഒരു പുഴുവാണ്. ആ പുഴുവിനെ കണ്ടാലേ പിന്നെ പട്ടിടൂല. പട്ട് പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതും ആ നൂലുണ്ടാവണതൊക്കെ കണ്ടാലേ പെണ്ണുങ്ങളൊന്നും പിന്നെ പട്ട് വേണ്ടെന്നാണ്. മനസ്സിലാകണ്ടോ? അപ്പൊ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം അതൊരു പുഴുവിൽ നിന്നാണ്. വാശറഫുൽ മർക്കൂബാത്തി, ഏറ്റവും മുന്തിയ വാഹനം എന്ന് പറഞ്ഞാൽ അൽ ഫർസ്, കുതിരയാണ്. വാലഹി പുത്രരിജാൽ, ആ കുതിരമ്മന്നല്ലേ ആളുകള് മരിച്ചു പോകുന്നത്? ആ കുതിരപ്പുറത്ത് നിന്നല്ലേ അത് പിന്നെ ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്? കുതിര, ആ കുതിര കാരണത്താൽ എത്ര ആളുകള് മരിച്ചു പോകുന്നു. ഇന്നും സംഗതി കുതിരാർന്ന മുന്തിയ വണ്ടിയാണ്. ഇപ്പോഴും കുതിര എന്ന് പറഞ്ഞ ഏത് രാജ്യത്തും ഇപ്പോഴുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സൈന്യം കര സേനയിൽ ഒരു സേന കുതിരപ്പടയാളികളാണ്. ഇപ്പോഴുണ്ട്. കുതിരപ്പുഴും വാഹനമാണ്, കുതിരപ്പുഴും മുന്തിയ വാഹനമാണ്. എല്ലാ രാജ്യത്തും ഉണ്ട്. എല്ലാ രാജ്യത്തെയും കരസേനയിൽ ഇപ്പോഴും എന്തുണ്ട്? കുതിരപ്പട. കുതിരയായ അതൊക്കെ പഴയ വണ്ടിയല്ലേ? അങ്ങനെയല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇനി വണ്ടികളൊക്കെ മാറി പുതിയ വണ്ടി ഇന്നോവ കാറൊക്കെ വന്നു എന്താണെങ്കിലും ശരി, വണ്ടി ഇപ്പൊ ഇങ്ങനെ വലിയ വണ്ടി, അതിങ്ങനെ വലിയ നിന്റെ വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അന്തം പെടണ്ട. ഈ വണ്ടി ആക്സിഡന്റ് ആയിട്ടാണ് ആളുകൾ എന്താവണത്, മരിച്ചു പോണത്. ഇത് നിന്റെ വണ്ടിയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കണ്ട. അത് ആക്സിഡന്റ് ആയി, അതിന്റെ ചോട്ടിപ്പൊട്ടാൽ കഴിഞ്ഞു കഥ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതാണ് ബഹുമാനപ്പെടുന്ന അലിയാർ തങ്ങൾ പറഞ്ഞു. പിന്നെ നീ ആഗ്രഹിക്കുന്ന ദുനിയാവിലെ മറ്റൊന്നാണ് പിന്നെ ശാരീരികമായ ബന്ധത്തിന് ഭാര്യമാര്. ഹലാലായ മാർഗത്തിലാണെങ്കിൽ നിക്കാഹ് ചെയ്ത ഭാര്യമാര്, ഇനി ഹറാമിലാണെങ്കിൽ വിചാരിപ്പുണ്ടെങ്കിൽ എന്തോ ആവട്ടെ, എന്താണെങ്കിലും നിന്റെ വലിയ ആഗ്രഹമാണല്ലോ അപ്പൊ അത് ശാരീരികമായ ബന്ധം. ഈ സാധനം എന്ന് പറഞ്ഞാൽ വഹിയ മബാലുൻ ഫീ മബാൽ. അതിപ്പോ എന്താ ചങ്ങയ്യേ, ചിന്തിച്ചു നോക്കിയാല് മൂത്രം പോണ സ്ഥലം ആ നിലക്ക് ചിന്തിച്ചാൽ വെറുക്കേണ്ട സ്ഥലം. അത് നിന്റേതാണെങ്കിലും അവരുടേതാണെങ്കിലും രണ്ടും അത് മൂത്രത്തിന്റെ വഴി പല വിസർജ്യങ്ങളും പുറത്തു പോകുന്നത്. അതാണ് നിനക്ക് ഏറ്റവും വിലപ്പെട്ടത്, നിന്റെ സുഖത്തിനും സൗകര്യത്തിനും. അതിന്റെ യാഥാർത്ഥ്യം ചിന്തിച്ചാൽ അതിലൊന്നും ഒരു കറിയിലൊരു ഒരു കാര്യമൊരു കഥയുമില്ല. വാ അഷ്റഫുൽ മസ്മൂമാത്തി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള മൂന്ന് കാര്യങ്ങൾ, അതിലൊന്ന് സുഗന്ധം ഉപയോഗിക്കണം, ഒന്ന് എന്റെ ഭാര്യമാരാണ്. റസൂലുള്ളാഹി അങ്ങനെയാണ്. ഇത് അലി റളിയല്ലാഹു ഒരു തത്വം പറയാണ്. ഇത് അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചിട്ടില്ലേ, മൂപ്പൊരു ഭാര്യയായിട്ട് ബന്ധപ്പെട്ടില്ല, മക്കളുണ്ടായിട്ടില്ലേ? അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിക്ക് വസ്ത്രം വാങ്ങി കൊടുത്തിട്ടില്ലേ, തേന് കഴിച്ചിട്ടില്ലേ, ഭക്ഷണം കഴിച്ചിട്ടില്ലേ, വെള്ളം കുടിച്ചിട്ടില്ലേ? ഇതൊന്നും വേണ്ടെന്ന് പറയല്ല, പക്ഷെ ഇതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാണ്. മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു സുഗന്ധ വസ്തുക്കൾ, ഭാര്യമാര്, പിന്നെ നിസ്കാരം. മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു റസൂലിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത്. മനുഷ്യരൊക്കെ ഇഷ്ടപ്പെടുന്ന സുഗന്ധ വസ്തുക്കൾ, ഏറ്റവും മുന്തിയ സുഗന്ധം എന്താ? വാശറഫുൽ മസ്മൂമാത്തി, ഏറ്റവും മുന്തിയ സുഗന്ധം എന്ന് പറഞ്ഞ അൽ മിസ്ക്, കസ്തൂരിയാണ്. കസ്തൂരിയാണെങ്കിലോ വഹിയദ്ദമുൻ, അത് കസ്തൂരിമാന്റെ ഒരു രക്തം കട്ട പിടിച്ചുണ്ടാവുന്നതാണ്. കസ്തൂരി, യഥാർത്ഥ കസ്തൂരി എന്ന് പറഞ്ഞാൽ കസ്തൂരിമാനിൽ നിന്നെടുക്കുന്നതാണ്. കസ്തൂരിമാന്റെ ശരീരത്തിലുള്ള ഒരു ഭാഗം കട്ട പിടിക്കുമ്പോൾ അതാണ് കസ്തൂരിയായി മാറുന്നത്. അത് ഒരു ജീവിയുടെ ഒരു രക്തം കട്ട പിടിച്ചുണ്ടായി തീരുന്നതാണ് കസ്തൂരി എന്ന് പറഞ്ഞ സാധനം. അതാണ് ഏറ്റവും നല്ല സുഗന്ധ വസ്തു അല്ലേ. അപ്പൊ ഏറ്റവും നല്ല ഭക്ഷണത്തിന്റെ കാര്യം, ഏറ്റവും നല്ല പാനീയത്തിന്റെ കാര്യം, ഏറ്റവും നല്ല വസ്ത്രത്തിന്റെ കാര്യം, ഏറ്റവും നല്ല വാഹനത്തിന്റെ കാര്യം, ഏറ്റവും നീ ഇഷ്ടപ്പെടുന്ന സുഗന്ധ വസ്തുവിന്റെ കാര്യം, നീ ഇഷ്ടപ്പെടുന്ന ശാരീരിക സുഖത്തിനുള്ള സാധനങ്ങളുടെ കാര്യം ചിന്തിച്ചാൽ ഇതൊന്നും ഒന്നുമല്ല, നിന്റെ മുന്നിൽ സത്യത്തിൽ നിസ്സാരമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവില് ഇതൊക്കെ ആസ്വാദനങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളുമാക്കി പടച്ച റബ്ബ് നമുക്ക് നിശ്ചയിച്ചതാണ്. ഇതിൽ നീ വഞ്ചിതനാവണ്ട. അവിടെ വിഷയം, എന്നാ ഭക്ഷണം വേണ്ടേ, ഭാര്യ വേണ്ടേ, വസ്ത്രം വേണ്ടേ, വാഹനം വേണ്ടേ, ഒക്കെ വേണം. പക്ഷെ ഇതിനെ നീ കാര്യമാക്കണ്ട, ഇത് നിസ്സാരമാണ്. ദുനിയാവ് നിന്നെ വഞ്ചിക്കുന്ന ചരക്കാണ്. ദുനിയാവിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് നിനക്കുണ്ടാവണം. ദുനിയാവിന് വേണ്ടി മാത്രം ജീവിക്കണ്ട,
بل تؤثرون الحياة الدنيا دنيا من ماترم وليا برادان نلغندا والآخرة خير وابقا പരലോക മാണ് ഖൈറ് അതാണ് കാലാകാലം നിലനിൽക്കുന്നത് അതിനു വേണ്ടിയാണ് നീ ഒരുങ്ങേണ്ടത് അവിടെ എത്തിയാൽ അവിടെ എത്തിയാൽ ഒരു സെക്കൻഡ് നീ നിനക്ക് വിലയുള്ളതായി മനസ്സിലാകും അവിടെ എത്തിയാൽ രണ്ടരക്കാത്ത് നിസ്കാരത്തിന്റെ വില നീ അറിയും അവിടെ എത്തിയാൽ ഒരു തസ്ബീഹിന്റെ വില നീ അറിയും അവിടെ എത്തിയാൽ ഒരു ലാ ഇലാ ഇല്ലല്ലാഹുവിന്റെ വില അറിയും അതുകൊണ്ട് ഫമയ യഅമൽ മിത്ഖാല ദറത്തിൻ ഖൈറൻ യറ ഒരു ഖൈറയും നിസ്സാരമാക്കണ്ട ചെറിയ ഖൈറാണെങ്കിലും ഒരു അണുമണിത്തൂക്കമുള്ള ഖൈറാണെങ്കിലും നമ്മൾ അവിടെ കാണും ദുനിയാവിൽ ചെയ്തത് ഒരു തെറ്റിന് ചെറിയ തെറ്റാണെങ്കിലും നിസ്സാരപ്പെടുത്തണ്ട ഒരു അണുമണിത്തൂക്കം ചെറിയ തെറ്റാണ് നമ്മൾ പോലും മറന്നു കളഞ്ഞ തെറ്റാണെന്ന് പോലും ധരിക്കാത്ത ചെറിയ തെറ്റാണെങ്കിൽ പോലും അതും നാളെ പരലോകത്ത് കാണും രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ അശ്ഹദു അല്ലാ ഇലാഹ إلا الله وأستغفر الله وأسألك